അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സദാത്യങ്ങളെ, ഏറ്റവും ബഹുമാനമുള്ള മുതഅല്ലിമീങ്ങളെ, യുവാക്കളെ, മാന്യ സഹോദരിമാരെ, ഉമ്മമാരെ, പരിശുദ്ധ ഇസ്ലാം മതം അത് കേവലം ഒരു മതമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട മതമല്ല. അള്ളാഹുവിൻ്റെ അംബിയാ മുർസലിങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാമിൽ വലിയ സ്ഥാനമലങ്കരിക്കുന്ന അംബിയാ മുർസലിങ്ങൾക്ക് പോലും സ്വന്തമായി ഒരാശയം പറയാനോ ഒരു നിയമനിർമ്മാണം നടത്താനോ അവകാശമുള്ള മതം അല്ല ഇസ്ലാം മതം. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ മതമെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ക്രിസ്തു മതം, അതിൻ്റെ ആധികാരിക മതഗ്രന്ഥമെന്ന് പറയുന്ന ബൈബിൾ, ക്രിസ്ത്യാനി ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആചാര വിശുദ്ധരനായ റോമിലെ വത്തിക്കാനിന്റെ ഭരണം നടത്തുന്ന ലോകത്തെ കത്തോലിക്ക സഭയുടെ പരമോന്നതനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ വെച്ച് 68-ാമത്തെ പ്രാവശ്യവും ബൈബിളിൽ കാലോചിതമായ മാറ്റം വരുത്തിയെന്ന് ബൈബിളിന്റെ വാഹകരായ മലയാള മനോരമ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 68-ലധികം പ്രാവശ്യം കാലോചിതമായിരിക്കുന്ന കാര്യത്തിൽ മാറ്റം വരുത്താൻ ബൈബിളിന്റെ വക്താക്കൾ നിർബന്ധമാകപ്പെടുമ്പോൾ ലോകത്ത് എക്കാലത്തും ഒരു മാറ്റത്തിനും വിധേയമാവേണ്ടി വരാതെ എല്ലാ മാറ്റങ്ങളും സ്വാഭാവികമായി കൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ എല്ലാ സെറ്റപ്പോടെയും അള്ളാഹു സംവിധാനിച്ചു തന്ന പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ, ആ ഖുർആനിന്റെ വാഹകരായ മുസ്ലിമീങ്ങൾ ലോകത്ത് ഒരു മാറ്റവുമില്ലാതെ, ഒരു മാറ്റേന്റെ ഗതികേടിലേക്ക് നീങ്ങാതെ മുസ്ലിം സമുദായം അതിൻ്റെ അന്തസ് ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്ന ഏകമായ മതം അത് പരിശുദ്ധ ഇസ്ലാം ദീൻ മാത്രമാകുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നതും, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന മതം ഇസ്ലാം ദീൻ മാത്രമാണ്. കാരണം അള്ളാഹു ഉണ്ടാക്കിയത് ഇസ്ലാം ദീൻ മാത്രമാണ്. ഉണ്ടാക്കിയത് മാത്രമേ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹു സ്വീകരിക്കേണ്ട ബാധ്യതയുള്ളൂ. ആ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം മതം ലോകത്ത് വരാൻ പോകുന്ന സകല മാറ്റങ്ങളും ഏത് പുരോഗതിയുണ്ടോ അത് മുഴുവനും അള്ളാഹു തആല നേരത്തെ തന്നെ നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ രൂപകൽപ്പന നൽകിയിരിക്കുന്നത്. ഒരു കാര്യം ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആധുനിക യുഗത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഇന്റർനെറ്റ്. ലോകത്ത് ഇൻഫർമേഷൻ ടെക്നോളജി, ആധുനിക വാർത്താ സംഭവ വികാസങ്ങൾ ലോകത്തെ ഒന്നാകെ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ കാലത്ത് പരിശുദ്ധ ഇസ്ലാം അതിന്റെ സമ്പൂർണ്ണ വർഷമായ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അഥവാ ഇന്റർനെറ്റിന്റെ ഉപയോഗം ലോകത്ത് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ കണ്ടു, നാളെ രാവിലെ നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി പോകുന്ന ദിനപത്രങ്ങൾ, ആ ദിനപത്രങ്ങൾ ഇന്ന് വൈകുന്നേരം 4:30 നിങ്ങൾ ഓരോരുത്തരുടെയും ഇന്റർനെറ്റിലുള്ള നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ പരതിയാൽ www അടിച്ചുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ പരതി നോക്കിയാൽ നാളെ രാവിലെ 6:30 വരാൻ പോകുന്ന ദിനപത്രങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ എത്തിയിരിക്കുകയാണ്, ഇന്റർനെറ്റുകളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നാളെ രാവിലെ സാധാരണക്കാരന്റെ കയ്യിൽ കിട്ടുന്ന പത്രങ്ങൾ ഇന്ന് വൈകുന്നേരം 4:30 വലിയവരായ സമൂഹത്തിലെ ഉന്നതരായ എക്സിക്യൂട്ടീവുകളായ VIP കൾക്ക് അവരുടെ റൂമിന്റെ ഉള്ളിലിരുന്നു കൊണ്ട്
ഓരോ പത്രത്തിന്റെയും കോഡ് ഭാഷയിൽ, ഇന്റർനെറ്റിന്റെ കോഡ് ഭാഷയിൽ അടിച്ചാൽ അത് വായിക്കാൻ പറ്റുന്നുവെങ്കിൽ, ആ അത്ഭുതമായ ഇന്റർനെറ്റിലേക്ക് കടക്കണമെങ്കിൽ ഏതൊരുത്തന്റെ കയ്യിലുള്ള ഇന്റർനെറ്റ് ആവട്ടെ, അതുപയോഗിക്കണമെങ്കിൽ അനിവാര്യമാണ് WWW. ഈ മൂന്ന് W അടിക്കാതെ ഇന്റർനെറ്റ് ഓപ്പൺ ആവുകയില്ല. WWW. ഈ മൂന്ന് W അടിക്കാതെ ഇന്റർനെറ്റ് ഓപ്പൺ ആവുകയില്ല. എന്നാൽ ഈ അക്ഷരങ്ങളെ കൊണ്ടുള്ള അഭ്യാസങ്ങൾ വിശുദ്ധ ഖുർആനാണ് ആദ്യമായി ലോകത്ത് പരിചയപ്പെടുത്തുന്നത്. രാമായണത്തിലോ ഭഗവത്ഗീതയിലോ ബൈബിളിലോ ഇതിഹാസങ്ങളിലോ ഉപനിഷത്തുകളിലോ പുരാണങ്ങളിലോ എവിടെ നിങ്ങൾ ദർശിച്ചാലും അവിടെയൊന്നും അക്ഷരങ്ങളെ കൊണ്ടുള്ള അഭ്യാസങ്ങൾ കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബക്കറയുടെ തുടക്കം തന്നെ പറഞ്ഞത് കണ്ടില്ലേ, അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه. അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാ, അലിഫ് ലാം മീം. അലിഫ് ലാം മീം എന്താണ്? അലിഫ് എന്താണ്? ലാം എന്താണ്? മീം. അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അലിഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ്, ലാം എന്ന് പറഞ്ഞാല് ജിബ്രീലാണ്, മീം എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും വൃത്തിയായ അർത്ഥം, അതിന്റെ പരമോന്നതമായിരിക്കുന്ന അർത്ഥം അള്ളാഹുവിന് മാത്രമേ അതിന്റെ അർത്ഥം അറിയൂ എന്നാണ്. ഇതുപോലെ WWW മാറ്റിയിട്ട് അവിടെ ഒരു SSS എന്നിട്ടാൽ, മൂന്ന് എസ് ഇട്ടാല് ഇന്റർനെറ്റ് ഓപ്പൺ ആവൂല. അലിഫ് ലാം മീം അതിന്റെ അർത്ഥം എന്താണെന്ന് ലോക പ്രശസ്ത പണ്ഡിതന്മാർ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. സങ്കീർണമായ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അക്ഷരക്കെട്ട് ഭാഷ കൊണ്ട് സംസാരിക്കൽ ബുദ്ധിമാന്മാരുടെയും ബുദ്ധി ഗ്രന്ഥങ്ങളുടെയും ശൈലിയാണ്. ഇനി സൂറത്തു മറിയം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അള്ളാഹു പറയുന്നത് കണ്ട് കാഫ് ഹായ ഐൻ സാദ്, എത്ര അക്ഷരങ്ങളാണ് അള്ളാഹു അവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് അള്ളാഹു തല കാര്യം പറയുന്നത്, കാഫ് ഹായ ഐൻ സാദ്, അക്ഷരങ്ങളുടെ ഒരു സിൽസില തന്നെ, ഒരു പരമ്പര തന്നെ അള്ളാഹു തല നിരത്തി വെച്ചിരിക്കുകയാണ്. സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ അള്ളാഹു അക്ഷരക്കെട്ടുകൊണ്ടാ സംസാരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ കണ്ടോ, യാസീം അലിഫ് ലാം മീം, അലിഫ് ലാം മീം സ്വാദ് തുടങ്ങിയ ഒരുപാട് അക്ഷരങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ തലക്കെട്ടുകളിൽ കൊണ്ടുവന്നതായി കാണാം. ആധുനിക യുഗം ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തം കൊണ്ട് അഹങ്കരിക്കുന്ന കാലത്ത് വെബ്സൈറ്റുകൾ തുറക്കാൻ, അഡ്രസ്സുകൾ കണ്ടുപിടിക്കാൻ WWW അഭയം പ്രാപിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സീക്രട്ടുകളായ കാര്യങ്ങൾ അതറിയണമെങ്കിൽ അക്ഷരത്തിന്റെ അഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ലോകത്ത് പരിചയപ്പെടുത്തുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. അതുകൊണ്ട് ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ സ്വീകരിക്കാനുള്ള വിശാലത ഖുർആൻ കാണിച്ചു കൊടുത്തു. പിന്നെന്തിനാ ഖുർആൻ മാറ്റണ്? പിന്നെന്തിനാ ഖുർആൻ മാറ്റണ്? ധിക്കാരങ്ങൾ പറഞ്ഞവരെ ഒന്നും ഖുർആൻ വെറുതെ വിട്ടൂല. നിങ്ങൾ കണ്ടോ, ഇപ്പോഴും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഡാർവിൻ എന്ന ഒരു ഇംഗ്ലീഷുകാരന്റെ പരിണാമ സിദ്ധാന്തം. ഇപ്പോഴും ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് അത് പഠിപ്പിച്ചിരുന്നു. ഡാർവിന്റെ നിഗമന പ്രകാരം ലോകത്ത് മനുഷ്യനുണ്ടായിട്ട് 50,000 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ കോലത്തിൽ ഈ കസാരയിലിരിക്കുന്ന നിൽക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഈ നിലക്ക് രൂപം പ്രാപിച്ചിട്ട് ഡാർവിൻ പറയുന്നത് 50,000 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോ 50,000 വർഷം മുന്നല്ല നമ്മുടെ രൂപമോ? അതിന് ഡാർവിന്റെ മറുപടി, നമ്മളൊക്കെ കുരങ്ങന്മാരായിരുന്നു. ഏത് കുരങ്ങൻ? ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക സൈസ് വർഗമായ ചിമ്പൻസി എന്ന് പറയുന്ന ഒരു സൈസ് കുരങ്ങിൽ നിന്നാണ്, ആൽക്കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ രൂപപ്പെട്ടത് എന്നാണ് ഡാർവിൻ പറഞ്ഞു വെക്കുന്നത്. ആ സിദ്ധാന്തം ഇവിടെ വന്നപ്പോ
ഇസ്ലാമിൽ പറഞ്ഞത് എല്ലാ മനുഷ്യരെയും അള്ളാഹു തആല ആദൻ നബിയിൽ നിന്ന് സൃഷ്ടിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വകുല്ലുക്കും മിൻ ആദം വആദമ മിന തുറാബ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ആദൻ നബിയിൽ നിന്നാണ്, ആദൻ നബിയോ മണ്ണെന്നാണ്, ആദൻ നബി കുരങ്ങനെന്നാണല്ല പറയുന്നത്. ആദൻ നബി മണ്ണെന്നും നിങ്ങളൊക്കെ ആദൻ നബി എന്നും. ഇനി ഖുർആനും പറയുന്നത് അങ്ങനെയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ. ഓ മനുഷ്യരെ, നിങ്ങളെ മുഴുവൻ ഞാൻ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അല്ലാതെ കുരങ്ങെന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഖുർആനിലില്ല. ക്രിസ്ത്യാനിയുടെ കയ്യിലിരിക്കുന്ന ബൈബിളിലും അങ്ങനെ തന്നെയാണത്. ബൈബിൾ ഇപ്പോഴത്തെ ബൈബിളുള്ള പഴയ കാലത്തെ ബൈബിൾ ഇഞ്ചിയിലാണല്ലോ. നാല് കിതാബിൽ വിശ്വസിക്കേണ്ട ഒരു കിതാബാണല്ലോ ഇഞ്ചിയില്, അത് നമ്മൾ വിശ്വസിക്കണ്ടേ? ആ ഇഞ്ചിയിൽ മാറ്റം വരുത്തിയതാണല്ലോ ഇപ്പോഴത്തെ ബൈബിള്. അതുകൊണ്ട് ഒറിജിനൽ ഇഞ്ചിയിലിന്റെ ചില ലിപികളൊക്കെ ഇപ്പോഴത്തെ ബൈബിളിലും കാണാം. ചിലതൊക്കെ പോയി തലണ്ട് വാലില്ല, വാലുണ്ട് തലല്ല, അന്നൂട്ട് ആ നിലക്ക് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ആ ബൈബിളിൽ ഇപ്പോഴും കാണുന്നത്, ഇപ്പോഴും എന്ന് പറഞ്ഞ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത്, മനുഷ്യനെ ദൈവം ആദാമില്ലെന്നും ഹവ്വാ ഇല്ലെന്നും പടച്ചു എന്നായിരുന്നു. കർത്താവ് ആദാമില്ലെന്നും ഹവ്വാ ഇല്ലെന്നും സൃഷ്ടിച്ചു എന്നായിരുന്നു. പക്ഷെ ഡാർവിൻ എന്ന് പറഞ്ഞൊരു ഭ്രാന്തൻ, അയാൾ പറഞ്ഞു മനുഷ്യനുണ്ടായത് കുരങ്ങെന്നാണ് പറഞ്ഞപ്പോ ക്രിസ്ത്യാനികൾ അവർ പറഞ്ഞു ശാസ്ത്രത്തിനനുസരിച്ച് മതത്തെ രൂപകൽപ്പന ചെയ്യണം. ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ലോകത്തിലുള്ള മുഴുവൻ ബിഷപ്പുമാരെയും സമ്മേളിപ്പിച്ച് ബൈബിളിൽ നിന്ന് ആ വാചകം നീക്കം ചെയ്തു. എന്ത്? മനുഷ്യനെ ദൈവം ആദാമില്ലെന്നും ഹവ്വായില്ലെന്നുമാണ് സൃഷ്ടിച്ചത് എന്ന വചനം ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോഴോ 1996 സെപ്റ്റംബർ മാസം 24 ഹിമാലയ പർവ്വതത്തിന്റെ മഞ്ഞ മൂടിക്കിടക്കുന്ന സാനുക്കളിൽ നിന്ന് ഇന്ത്യയിലെ നരവംശ ശാസ്ത്രജ്ഞന്മാർ മഞ്ഞുകട്ടകളിലൂടെ പരതി നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ അസ്ഥിപഞ്ജരം കണ്ടെടുക്കുകയാണ്. ആ കണ്ടെടുത്ത അസ്ഥിപഞ്ജരം ആർക്കിയോളജിക്കൽ വകുപ്പ് കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോൾ ആ അസ്ഥിപഞ്ജരത്തിന്റെ വർഷം പഴക്കം എത്രയാണെന്നോ, 200,000+ വർഷം പഴക്കമുണ്ട്. അഥവാ മനുഷ്യന്റെ പഴക്കം 200,000+ വർഷമാണ്. മുത്തഫരിദും നൂറുൽ അബ്സാറും അർബഈന ഹദീസ് എന്ന് പറയുന്ന കിതാബുകൾ ഉൾപ്പെടുന്ന 10 കിതാബ് എന്ന് പറയുന്ന നമ്മുടെ പഴയ കാലത്തൊക്കെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബില്ലേ, 10 കിതാബ് അശറത്ത് കുത്തുബ് എന്നാണ് പേരെങ്കിലും 10, 11, 12 അടക്കം കിതാബുണ്ട് അതില്. അശറത്ത് കുത്തുബ് എന്ന് പറയുന്ന 10 കിതാബ്, ആ 10 കിതാബിലുള്ള 40 ഹദീസ് മറിച്ചു നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ടിൽ കാണാം, ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ എണ്ണം എത്രയാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത്, 224,000 ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ എണ്ണം 224,000 കണ്ടോ. ഹിമാലയ പർവ്വതത്തിന്റെ ചുവട്ടുന്ന് കണ്ടെടുത്ത മനുഷ്യന്റെ അസ്ഥിയുടെ പഴക്കം 200,000 വർഷമാണ്. ഡാർവിൻ പറയുന്നു മനുഷ്യന്റെ പഴക്കം 50,000 കൊല്ലമാണ്. 50,000 വർഷം മുമ്പ് ഇവിടെ ഒറിജിനൽ മനുഷ്യനില്ല. ഈ കണ്ടുപിടുത്തത്തോടുകൂടെ മനുഷ്യന്റെ പഴക്കം 200,000 വർഷമാണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ നേരത്തെ ബൈബിളിൽ മാറ്റിപ്പോയ ബൈബിളിന്റെ ആചാര്യന്മാർ കൈക്ക് കടിച്ചു പോയി, ഇനി മാറ്റിയത് തിരുത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഖുർആൻ നേരത്തെ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഓ മനുഷ്യരേ, ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ, നിശ്ചയം നിങ്ങളെ ഞാൻ പടച്ചതൊരാണില്ലെന്നൊരു പെണ്ണില്ലെന്നാണ്. വജഅൽനാകും ശുഉബം വഖബായില, ചില 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 ഗോത്രങ്ങളും ജാതികളും കക്ഷികളും രാഷ്ട്രീയക്കാരുമാക്കിയത്, ലിതഅറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ്. മനുഷ്യരിൽ വെച്ച് അത്യുന്നതനാരാണ്? അല്ലാഹു പറയുന്നു, ഇന്നക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ആരൊക്കെ എന്തൊക്കെയോ വിവരക്കേട് ചെയ്തതിന്റെ പേരിൽ മറ്റുള്ളവർക്കും വിവരക്കേട് ചെയ്യണമെന്നാണോ?
ഇസ്ലാമിന്റെ കൽപ്പന അതാണോ നമ്മൾ ഈ വാല് കേൾക്കുന്നത് പറയുന്നതൊക്കെ? അതിന് അത്ര മാത്രമേ ഞാൻ മറുപടി പറയുന്നുള്ളൂ. കാരണം ഷുജായി മൊയ്തു മുസ്ലിയാരുടെ സഫലയിൽ ചോദിച്ചിട്ടുണ്ട്, ബുദ്ധി കൂർമതയുള്ളവർക്ക് അല്പവാചകം പോരെ, വിവരമുള്ളവർക്ക് കുറച്ചെന്നെ പറഞ്ഞാ മതി, വിവരമില്ലാത്തവരുടെ നേരം വിളിക്കോളം പറഞ്ഞിട്ട് എന്റെ തൊണ്ട കടഞ്ഞിട്ട് ഒരു ഫായിദയില്ല. തന്നെയല്ല, അധികം സംസാരിക്കുന്നത് ദോഷത്തെ വലിച്ചു കെട്ടലാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്, മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു വമൻ കസറ ദുനൂബുഹു മാത ഖൽബുഹു വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെങ്കിലും സംസാരം അധികരിച്ചാൽ അവന്റെ ദോഷം അധികരിച്ചു, ആരുടെങ്കിലും ദോഷം അധികരിച്ചാൽ അവന്റെ ഹൃദയം ചത്തു. എന്റെ പ്രിയപ്പെട്ട ദീനിന്റെ സഹോദരന്മാർ, പരസ്പരം ഹൃദയം ഹൃദയത്തോട് അടുപ്പിക്കുക. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളൊക്കെ, മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ ഈമാനും പ്രകാശവും നൽകിക്കൊണ്ട് പരസ്പരം അടുത്തറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും, ഒരു ഉമ്മയുടെ ഒരു ബാപ്പയുടെ മക്കളെ പോലെ ഏകോദര സഹോദരന്മാരായി ഗ്രൂപ്പ് രാഷ്ട്രീയ കക്ഷി ചിന്തകൾക്ക് അതീതമായി അള്ളാഹുവിന്റെ ദീനിന് ഒരൊറ്റ ശക്തിയായി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആ വിഷയം അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കയറി വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിക്കണം. ഡാർവിൻ പറയുന്നു, 50,000 വർഷമായിട്ടുള്ളൂ മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബൈബിള് മാറ്റി. ഇപ്പൊ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് 200,000 പഴക്കല്ല മനുഷ്യന്റെ അസ്ഥി കണ്ടെടുത്തപ്പോ ബൈബിൾ ഇഞ്ഞു മാറ്റാൻ പറ്റോ? ആദ്യം മാറ്റിയത് ഇഞ്ഞു തിരിച്ചു മാറ്റാൻ പറ്റോ? ക്രിസ്ത്യാനികളിൽ ഒരു വലിയ ഊരാക്കുടുക്കിൽ പെട്ടുകെടുക്ക. ഏതുപോലെ 2001 ആണല്ലോ ഇപ്പത്, 1999 കഴിഞ്ഞ് 2000 കടക്കുമ്പോ ലോകത്തിലുള്ള സർവ കമ്പ്യൂട്ടറും സ്റ്റക്കായി പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോ ആകെ പഠിപ്പിച്ചു കൊടുത്തത് 1999 2000 കമ്പ്യൂട്ടറിനെ അറിയില്ല. അതാ നമ്മുടെ കമ്പ്യൂട്ടർ വലിയ ഹലാക്ക് എന്ന് പറഞ്ഞ് ഓർക്കുന്ന സാധനമുണ്ടല്ലോ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനോടൊരു കാര്യം വിവരമില്ലാത്ത അങ്ങ് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ പോയിട്ട് കമ്പ്യൂട്ടറിനോട് ചോദിക്കാന് എനിക്ക് എത്ര മക്കളുണ്ട് കമ്പ്യൂട്ടറിനോട് ചോദിക്കാ, പറയണ കമ്പ്യൂട്ടർ പറയും സുബ്ഹാനക്കല ഇൽമലന ഇല്ലാമാ അല്ലംതന, ഈ വിവരം നമുക്കില്ല പറഞ്ഞു തന്നിട്ടില്ല എന്ന്. അത് പഠിച്ചതേ പാടൂ, അതാ കമ്പ്യൂട്ടർ. അതിൽ ഫീഡ് ചെയ്ത് വെച്ചത് മാത്രമേ അത് ഇങ്ങോട്ട് പറഞ്ഞു തരൂ, അല്ലാതെ പുതിയൊരു അറിവ് പറഞ്ഞു തരാൻ കമ്പ്യൂട്ടറിന് കഴിയില്ല. അതുകൊണ്ടാണ് 1999 എന്ന് എണ്ണിയേണ്ട ശേഷം ഇനി എത്രയാന്ന് കമ്പ്യൂട്ടറിനോട് ചോദിച്ചപ്പോ കമ്പ്യൂട്ടർ പറഞ്ഞു Y2K. ലോകം മുഴുവൻ ഞെട്ടിവിറപ്പിച്ചൊരു Y2K ഉണ്ടായിരുന്നു. Y2K കമ്പ്യൂട്ടറിൽ വൈറസ് കയറുക, Y2K അത് മറികടക്കാൻ ഇന്ത്യ രാജ്യം വരെ 4,000 crore രൂപയാ ചെലവാക്കിയത്. Y2K പ്രശ്നം ഇനി ഞാൻ പറഞ്ഞു വരത്തുന്നില്ല, കാരണം കമ്പ്യൂട്ടർ അറിയാത്തവരോട് Y2K പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. കമ്പ്യൂട്ടർ 1999 മാത്രമേ എണ്ണാൻ പഠിച്ചുള്ളൂ, 2000 എണ്ണാൻ പഠിച്ചില്ല. എങ്ങനെട്ടാലും രണ്ടുപേരില്ല, 0000 അടിക്കുള്ളൂ. അതായിരുന്നു Y2K. അത് മറികടക്കാൻ 4,000 crore രൂപയാണ് ഇന്ത്യ രാജ്യത്തെ കമ്പ്യൂട്ടർ വിദഗ്ധന്മാർ ചെലവഴിച്ചത്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ അത് മറികടക്കാൻ കോടാനക്കോടി ഡോളറുകളാണ് ചെലവഴിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനി ലോകം Y2K പോലെ കുടുങ്ങിക്കിടക്കാൻ, ആദ്യം ഡാർവിന്റെ കരാമത്ത് കണ്ടുകൊണ്ട് ബൈബിൾ മാറ്റി, ഡാർവിൻ പറഞ്ഞത് മണ്ണാഹിപ്പോയത് കൊണ്ട് ഇനി ബൈബിൾ മാറ്റാൻ നിർവാഹമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കലാമും ഖദീമുല്ല യുമല്ലോ സമാഹു തനസ്സഹൻ ഖൗലിയു വഫിലും വനിയതി. ലോകത്തെ ഞെട്ടിവിറപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുത സംഭവങ്ങൾ, അത് കണ്ടതിന്റെ പേരിലാണ് ചില ആളുകൾക്ക് വിരളിപൂണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആനിനോടുള്ള വിരോധം കൊണ്ട് ഖുർആൻ കത്തിച്ചാൽ വിരോധം തീരോ? ഖുർആനിനോടുള്ള വിരോധം കൊണ്ട് ഖുർആൻ പിച്ചി ചിന്തിക്കളഞ്ഞാൽ അത് ആശയത്തെ ആശയം കൊണ്ട് നേരിടലാവുമോ? ഈ ഖുർആൻ പിച്ചി ചിന്തിയാലും ചിന്താത്ത ഖുർആനാണ്, ഈ ഖുർആൻ കരിച്ചാലും കരിയാത്ത ഖുർആനാണ്. കാരണം ലോകത്തിലുള്ള 112.4 crore മുസ്ലിമീങ്ങൾ ഖുർആൻ അറിയാത്ത ഒരൊറ്റ മുസ്ലിമും ലോകത്തില്ല. ഖുർആനിലെ ആദ്യത്തെ ആയത്ത് തന്നെ എന്താണ്?
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിയാത്ത മുസ്ലിമീങ്ങളുണ്ടോ? അക്ഷമില്ലെങ്കിലും അക്ഷരമില്ലെങ്കിലുമോ ഖുർആൻ മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഇത്രമാത്രം സൂക്ഷിക്കുന്ന ഒരു വേദഗ്രന്ഥം ഖുർആനിനെ പോലെ ലോകത്ത് മറ്റൊരു വേദഗ്രന്ഥമില്ല. ആ പരിശുദ്ധമായ ഖുർആൻ ലോകത്തൊരു കാര്യം പറഞ്ഞു, മനുഷ്യരെ നിങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആണില്ലെന്നാണ് പെണ്ണില്ലെന്നാണ്. നിങ്ങളുണ്ടാക്കിയത് കുരങ്ങനെന്നല്ല, നിങ്ങളിൽ നിന്ന് പിന്നെ കുരങ്ങന്മാരുണ്ടായിട്ടുണ്ട്. അതെവിടെയാണ്? വലഖദ് അലിംതു മുല്ലദീന തദൂ മിൻകും ബിസ്സബതി ഫഖുല്ലാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഇ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങളെ കുരങ്ങനാക്കി കളഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കൽ നിരോധിച്ചപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനവിഭാഗങ്ങൾ, വലിയ വിഭാഗം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരായിരുന്നു, ശനിയാഴ്ച പള്ളിയിൽ വരണം, മീൻ പിടിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. ദാവൂദ് നബിയെ ധിക്കരിച്ചുകൊണ്ട് ശനിയാഴ്ച പള്ളിയിൽ വരാതെ മീൻ പിടിക്കാൻ പോയ ആ ജനങ്ങളെ വീട്ടിൽ വെച്ചല്ല പറയുകയാണ്, ഫഖുല്ലാലഹും അവരോട് ഞാൻ പറഞ്ഞു, കൂനു നിങ്ങളൊക്കെ ആകടോ ഖിറദതൻ ഖാസിഇൻ, അള്ളാഹുവിന്റെ ശാപമേറ്റ കുരങ്ങായി മാറടോ എന്ന് പറഞ്ഞു. കാലഘട്ടത്തിൽ മനുഷ്യർ കുരങ്ങായി മാറിയത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുരങ്ങന്മാരില്ലെന്ന് മനുഷ്യനുണ്ടായത് ഖുർആനിലോ ഹദീസിലോ കാണാത്തത് കൊണ്ട് ആധുനിക നരവംശ ശാസ്ത്രജ്ഞന്മാർ എത്ര വലിയ ഗുട്ടൻസ് പറഞ്ഞു വിട്ടാലും അവസാനം പൊളിഞ്ഞു പോകുമെന്നതിന്റെ തെളിവാണ് ഹിമാലയ പർവ്വതത്തുനിന്ന് 200,000-ത്തിലധികം പഴക്കം വർഷം തരുന്ന മനുഷ്യന്റെ അസ്ഥിപഞ്ജരം തെരഞ്ഞെടുത്തതോടുകൂടെ ഇസ്ലാം വിജയിച്ചു, ലോകത്തെ ഭൗതികവാദങ്ങൾ തോറ്റുപോയി. അപ്പൊ നൈമിഷികമായിട്ട് ചില ആളുകളൊക്കെ കൊട്ടി ഘോഷിച്ചിട്ട് ചിലപ്പോ പറയണത് കേട്ടിട്ട് നമ്മൾ നമ്മുടെ ആശയം മാറ്റരുത്. നമ്മൾ പിടിച്ച ആശയം അള്ളാഹുവിന്റെ ദീനാണ്, അല്ലാഹു പറഞ്ഞതാ, അല്ലാഹു പറഞ്ഞത് ബോധ്യപ്പെടാൻ ചെറിയ പവറുള്ള മനുഷ്യന് ഒരുപാട് കാലം വീണ്ടും എടുക്കും. അതുകൊണ്ട് യുവാക്കളെ, ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ, ഒക്കെ റിമോട്ട് കൺട്രോളിലല്ലേ കാര്യം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ശഫീഉന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ചെറിയൊരു ഹദീസ് നോക്കൂ. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരിക്കൽ ഒരു കാട്ടറബി, ഒരു ബദു, ഒരു ആദിവാസി, ആദിവാസി സി കെ ജാനുവിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാള് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കേരളക്കാർക്ക് ഞാൻ ഇപ്പതാ. ഒരു ആദിവാസി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, പ്രവാചകരെ മുഹമ്മദേ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ വന്നതാ നിങ്ങളോട്. എന്തേ? നീ റസൂലാണോ അല്ലേന്ന് ഇപ്പോഴും ഞങ്ങൾ ചിലർക്കൊക്കെ സംശയങ്ങളുണ്ട്. ഈ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ തീർച്ചയായും നീ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സമ്മതിക്കും. ഓ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചോദിച്ചോ. എന്ത് ചോദ്യം ചോദിക്കട്ടെ? എന്ത് ചോദ്യം ചോദിച്ചോ. അപ്പോ ഇയാൾ പറഞ്ഞു, ചോദിക്കുന്നത് കുറച്ച് സീക്രട്ടായ ചോദ്യാ, നോക്കവനെ ചോദിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഇൽമു പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ ചോദിക്കുന്നതിലെ ഒന്നും തടസ്സമില്ല. പക്ഷേ വേറെ ചില വക്രബുദ്ധിയോടെയാണെങ്കിൽ ചോദിക്കുന്നതിൽ തടസ്സമുണ്ട്. ഇപ്പോ ഇന്നലെ ഞാനിവിടെ പ്രസംഗിച്ചപ്പോ ഒന്ന് രണ്ട് സഹോദരന്മാരൊക്കെ പറഞ്ഞതായിട്ട് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയ ന്യൂസാണ്. സവർണന്മാർ അവർ ഇവിടെ ചെയ്തു വെച്ച കാര്യം പറഞ്ഞ കൂട്ടത്തില്, സ്ത്രീകളുടെ മുലമറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കാര്യം പറഞ്ഞപ്പോ സ്ത്രീകൾ അവരുടെ സാഹിത്യത്തിൽ മുല എന്നതിന് സ്ഥലം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, സ്ഥലം തിരിയാത്ത ആൾക്കും കൂടി പഠിച്ചോട്ട് വെച്ചിട്ടാണ് വ്യക്തമായ മലയാളം പറഞ്ഞത്. ആ മുലക്കച്ച എന്ന് ചരിത്രങ്ങളിൽ കാണുന്ന ആ വസ്തു ധരിക്കാതെ പോണമെന്നാണ് നിയമം. ഏതെങ്കിലും ഒരു സ്ത്രീ മാർവിടം മറിച്ച് മുലമറച്ച് പോയാൽ അവൾക്ക് ടാക്സ് അടക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് സംശയം, ഉസ്താദ് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? പറയാതെ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കുക? പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ അങ്ങനെ മതിയായിരുന്നു. അത് പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ വർണ്ണം കൊടുത്ത് അതിനെ ഹരം പിടിപ്പിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള പരിഭാഷ നടത്തിയിട്ടില്ല. വിധങ്ങളുടെ മുമ്പിൽ വന്ന് അതിനേക്കാൾ വിഷമകരമായ സംഭവം ചോദിച്ചില്ലേ? പഠിക്കാന്ന് ഉദ്ദേശത്തോടെയാ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആരാ? അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമകൻ, സ്വന്തം
മകളുടെ ഭർത്താവ്. അതിനേക്കാളുപരി കുട്ടിപ്രായത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ട് ഇസ്ലാം മതം വിശ്വസിച്ച ആള്, നബി തങ്ങൾ എവിടെ പോകുമ്പോഴും അലിയു കൂടെ ഉണ്ടാവും, അത്ര ആത്മബന്ധ. സ്വന്തം കുടുംബക്കാരനാണ്, ഖുറൈശിയാണ്, ഹഷ്മിയാണ്. പക്ഷെ ഈ അലിയാര് തങ്ങൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അസുഖം കുറച്ച് സീക്രട്ടാ. അലീബിൻ അബി താലിബിൻ, അത് അമ്മോശനാണല്ലോ, റസൂലുള്ളാഹിനോട് ചോദിക്കാൻ കുറച്ച് വിഷമം, കാരണം അസുഖം സെക്സുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വേറൊരു സഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അസുഖം നീ റസൂലുള്ളാഹിനോട് എന്ന് ചോദിക്കണം പറഞ്ഞു. ഇയാള് ചെന്നിട്ട് അലിയാറുടെ ബദലായി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യത്തിലുള്ള സംശയം തീർക്കാനാ. എന്താ കാര്യം? ഒരാൾ ഇന്ദ്രിയം അല്ലാത്ത, ശുക്ലം അല്ലാത്ത ഒരു വസ്തു വികാരമില്ലാത്ത സമയത്ത്, വികാരത്തിനെ സംബന്ധിച്ച് ചിന്തിക്കാത്ത സമയത്ത്, ഒരാൾക്ക് ശുക്ലത്തിനോട് സാദൃശ്യമുള്ള ഒരു വസ്തു പുറപ്പെടുന്നു. ഇങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ചോദ്യം കേട്ടപ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി, വഹിയുള്ള ആളാണല്ലോ, അവിടുന്ന് പറഞ്ഞു, ചോദ്യം നല്ലതാ, മറുപടി പറയാം, പക്ഷേ ഈ അസുഖമുള്ള ആള് നീയല്ലല്ലോ, അസുഖമുള്ള ആളോട് ഇങ്ങ് വരാൻ പറയോ? കുടുങ്ങിയോ? അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചോടുന്നു വളരെ നാണത്തോടെ, വിഷമത്തോടെ, അമ്മോശങ്കക്കാരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് രോഗി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്തിനാ അതിന് ലജ്ജിക്കുന്നത്? ഇസ്ലാമിന്റെ കാര്യം പറയുന്നിടത്ത് എന്തിനാണ് ലജ്ജയുള്ളത്? ഒരു ലജ്ജയില്ല, പഠിക്കാൻ വേണ്ടിയാണ്. അലീബിൻ അബി താലിബിനോട് പറയുന്നു, അത് ഇന്ദ്രിയമല്ല, ശുക്ലമല്ല, ബീജമല്ല, അതിന്റെ അറബിയിൽ വദിയെന്നോ മദിയെന്നോ പറയുന്നതാണ്. ഇന്ദ്രിയമല്ലാത്ത, ബീജമല്ലാത്ത മറ്റ് രണ്ട് വസ്തുക്കളുണ്ട് ബീജത്തിനോട് സാദൃശ്യമുള്ളത്. ഒന്ന് അവന്റെ ശരീരം ക്ഷീണിച്ചാൽ പുറപ്പെടുന്നതാണെങ്കിൽ, മറ്റൊന്ന് മൂത്രത്തിന്റെ ഉടനെ അവന്റെ ശുക്ലത്തിന്റെ ഭാഗത്തുനിന്ന് വിസർജിക്കപ്പെടുന്ന വസ്തുവാണ്. അത് രണ്ടും ബീജമല്ലാത്തത് കൊണ്ട് പുറപ്പെട്ടാൽ കുളി നിർബന്ധമില്ല, പക്ഷേ അത് നജസായതുകൊണ്ട് പുറപ്പെട്ട സ്ഥലവും ആ വസ്തു ആയ സ്ഥലവും കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. ഇന്ദ്രിയം ശുദ്ധിയുള്ള വസ്തുവാണ് മനീഷ്, ബീജം ശുദ്ധിയുള്ളതാണ്. ബീജം പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകുന്നതാണ്, പക്ഷേ ആ ബീജം ഒരാളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചാൽ അത് നജസല്ലാത്തത് കൊണ്ട് കഴുകിക്കളയാതെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാണ്. അതേ സമയത്ത് ബീജത്തിനോട് സാദൃശ്യമായി വരുന്ന വദിയെന്ന് പറയുന്ന, മദിയെന്ന് പറയുന്ന മറ്റ് രണ്ട് വസ്തുക്കൾ, അത് പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമില്ല, പക്ഷേ അത് പുറപ്പെട്ട സ്ഥലം കഴുകണം, അതായ വസ്തുവും കഴുകണം. അതിന് നജസാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. നോക്ക് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, മുഹമ്മദേ, നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം, നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കാം, പക്ഷെ അതിന് തെളിവ്? ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം അംബിയാ മുർസലീങ്ങൾക്കല്ലാതെ മറുപടി പറയാൻ പറ്റാത്തതാണ്. എന്താണെന്നറിയോ? ഇയാൾ ചോദിക്കുന്നത് 1400 കൊല്ലം സൈക്കിളില്ല, കാളവണ്ടിയില്ല, വാച്ചില്ല, കണ്ണടല്ല, ചെരുപ്പില്ല, നമ്മൾ ധരിച്ചിരിക്കുന്ന ഷർട്ടിന്റെ മുകളിൽ കാണുന്ന കമ്പ്യൂട്ടർ ഡിസൈൻ ഇല്ല, അത്രയും അപരിഷ്കൃതമായ ഡാർക്കേജ് ഇരുണ്ട യുഗത്തിലാണ് ചോദ്യം. റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, മുഹമ്മദേ, പുരുഷന് ബീജമുണ്ട്, സ്കലനമുണ്ട്. ആ പുരുഷന്റെ ബീജം സ്കലനത്തിന്റെ കാരണമായിട്ടാണ് സന്താന ഉൽപാദനം സ്ത്രീയിൽ നടക്കുന്നത്. എന്നാൽ ഇതുപോലെ സ്ത്രീക്ക് ബീജമുണ്ടോ സ്കലനമുണ്ടോ എന്നാ ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലല്ലോ അത്, കാരണം ഇതൊരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കേണ്ട ചോദ്യം. ഇത് ഒരു സ്ത്രീ സംബന്ധമായി സക്സുപരമായി പഠിച്ചു പാസായ ഒരാളോട് ചോദിക്കേണ്ട ചോദ്യം. അതാണ് റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അതാ മറുപടി പറയാണ്, പുരുഷനുള്ളതുപോലെ സ്ത്രീക്കും സ്കലനമുണ്ട്, ബീജവും ഉണ്ട്. പക്ഷേ സ്ത്രീയുടെ സ്കലനം കൊണ്ട് ഒരിക്കലും പ്രത്യുൽപാദനം ഉണ്ടാവുകയില്ല. പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഒരു ഉൽപാദനം, ഒരു സന്താനം ഉൽപാദിപ്പിക്കാനുള്ള കഴിവ്
സ്ത്രീയുടെ ബീജത്തിനില്ല, അത് പുരുഷ ബീജത്തിന് മാത്രമേയുള്ളൂ. അതിന് തെളിവായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ചില കുട്ടികൾ ബാപ്പയുടെ രൂപത്തിൽ തന്നെ ജനിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ചില കുട്ടികൾ ഉമ്മയുടെ രൂപത്തിൽ ജനിക്കുന്നത്. സ്ത്രീ പുരുഷന്റെ സ്കലന സമയത്ത് ആരുടെ ബീജമാണോ ഗർഭപാത്രത്തിലേക്ക് ആദ്യം മുൻകടന്നത്, ആ മുൻകടന്നവന്റെ അല്ലെങ്കിൽ അവളുടെ ബീജത്തിന്റെ കാരണമായി കുട്ടിയുടെ രൂപം അതുപോലെ സംഭവിക്കുന്നതാണ്. പുരുഷ ബീജമാണെങ്കിൽ പുരുഷന്റെ മോഡല്, സ്ത്രീ ബീജമാണെങ്കിൽ സ്ത്രീയുടെ മോഡല്. അള്ളാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞു, ലോകം പുരോഗമിച്ചു, ലബോറട്ടറി സംവിധാനങ്ങൾ നിലവിൽ വന്നു. ഏറ്റവും പുതിയ കണ്ടുപിടുത്ത പ്രകാരം, മനുമനെ ഏറ്റവും ലൈറ്റസ്റ്റ് കണ്ടുപിടുത്ത പ്രകാരം പറയണത് ബീജം തന്നെ വേണ്ട കുട്ടികൾ ഉണ്ടാക്കാനാ. ഇപ്പൊ ക്ലോണിങ് കൊണ്ട് സാധനം നടക്കുന്നുണ്ട്, കണ്ടില്ലേ? ക്ലോണിങ് നടത്തുന്നത് ഇന്ദ്രിയം ബീജത്തിൽ നിന്നല്ല, കോശത്തിൽ നിന്നാണ്. നമ്മുടെയൊക്കെ ശരീരത്തില് 10,000-ക്കണക്കിന് കോശങ്ങളുണ്ട്. എന്നെ പോലത്തെ ഒരാളെ ഉണ്ടാക്കണമെങ്കിൽ എന്റെ ഒരു കോശം എടുത്ത് വികസിപ്പിച്ചാൽ മതി, എന്നെ പോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. വേറെ ഒരു കോശം എടുത്ത് വികസിപ്പിച്ചാൽ എന്നെ പോലെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഇതാണ് ക്ലോണിങ്. ഇത് മനുഷ്യനിൽ പരീക്ഷിക്കരുത് എന്നാണ് ലോകം ഒന്നാകെ പറയുന്നത്. കാരണം എന്നെ പോലത്തെ ഒരു 10 ആൾ ഇവിടെ ഇറങ്ങി വന്നാല് പിന്നെ വീരപ്പനി ഉസ്സാമനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല, എല്ലാരും വീരപ്പനി ഉസ്സാമയായി പോകും. അതുകൊണ്ട് കൊലപാതകവും കുറ്റങ്ങളും അധികരിച്ചു പോകും. അതുകൊണ്ടാണ് ക്ലോണിങ് പാടില്ല എന്ന് ആധുനിക ലോകം പറഞ്ഞിരിക്കുന്നത്. ഇരിക്കട്ടെ, അത്ര അധികം മനുഷ്യൻ പുരോഗമിച്ചു ഒരു കാല. അതിന്റെ മുമ്പാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ബാപ്പയുടെ രൂപത്തിൽ കുട്ടി ജനിക്കാനും ഉമ്മയുടെ മോഡലിൽ കുട്ടി ജനിക്കാനൊക്കെ ഉള്ള കാരണം ബീജസങ്കലനമാണ്. ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ യുക്തിവാദിയായ മോറിസ് ബുക്കായി അയാൾ ഒരു പുസ്തകം തന്നെ രചിച്ചു റസൂലുള്ളാഹിനെ ചീത്ത പറയാൻ. ആ പുസ്തകത്തിന്റെ പേര് മുഹമ്മദ് ദി ഇഡിയറ്റ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വിഡ്ഢി മുഹമ്മദ് നബിയാണ് എന്നാണ് ആ പുസ്തകത്തിന് അയാൾ പേരിട്ടത്. അയാൾ പറയുന്നത് മുഹമ്മദ് നബിക്ക് ഒരു വിവരമില്ലാത്ത ആളാണ്. കാരണം മുഹമ്മദ് നബി പറയുന്നത് പുരുഷന് ബീജമുള്ളതുപോലെ സ്ത്രീക്കും ബീജമുണ്ട്, സ്കലനമുണ്ട് എന്നാണ്. എന്നാൽ മോറിസ് ബുക്കായി പറയുന്നു ബീജം പുരുഷന് മാത്രമേയുള്ളൂ, സ്ത്രീക്ക് ബീജമില്ല. സ്ത്രീക്ക് വെറും അണ്ഡം മാത്രമേയുള്ളൂ. ബീജമില്ലാത്ത പെണ്ണിന് ബീജമുണ്ടെന്ന് പറയുകയും ഇല്ലാത്ത ബീജം സ്കലിക്കുമെന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൽ വിവരമില്ലാത്ത മുഹമ്മദ് ജനങ്ങളെ പറ്റിച്ചു കളഞ്ഞു എന്ന് ലോകമറിയപ്പെട്ട പാശ്ചാത്യ ചിന്തകനായ മോറിസ് ബുക്കായി മുഹമ്മദ് ദി ഇഡിയറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ വ്യക്തമാക്കി. പക്ഷേ തകർക്കപ്പെടുന്നതിന്റെ മുമ്പുള്ള പെൻഡകൻ, ഇപ്പോഴത്തെ പെൻഡകനല്ല, മരിക്കണതിന്റെ മുമ്പുള്ള പെൻഡകൻ, ഇപ്പൊ പകുതിയുള്ളൂ, പകുതി ഇല്ലാത്ത പെൻഡകനാണ്. ഒറിജിനൽ മുഴുവൻ കെട്ടിടവും നിലനിൽക്കുന്ന കാലത്തുള്ള പെൻഡകൻ കഴിഞ്ഞ 1992 ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയാണ്, നാളിതുവരെയായി കണ്ടുപിടിച്ചിരിക്കുന്ന സകല നിരീക്ഷണങ്ങളും തെറ്റാണ്. സ്ത്രീക്ക് ബീജമുണ്ട്, ഇന്ദ്രിയമുണ്ട്, സ്കലനമുണ്ട്, വികാരമുണ്ട്, വിചാരമുണ്ട്. പക്ഷേ സ്ത്രീയുടെ സ്കലനത്തിൽ നിന്ന് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കില്ല, പുരുഷന്റെ സ്കലനത്തിൽ നിന്ന് മാത്രമേ കുട്ടികൾ വരികയുള്ളൂ. സഹീഹുൽ ബുഖാരി മറിച്ചോ 1400 വർഷം മുമ്പേ സമ്പൂർണ്ണ വിപ്ലവം നടത്തിയ വാചക പ്രഭു ഷഫീഉന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിടത്തേക്ക് മൗറീസ് ബുക്കായി ചീത്ത വിളിച്ചു പറഞ്ഞപ്പോൾ ലോകമെത്താൻ 1360 വർഷം കാത്തിരിക്കേണ്ടി വന്നു. റസൂലുള്ള പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും 1380 വർഷം കാത്തിരിക്കേണ്ടി വന്നു. കാരണം അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം. അത് ഒരു നൈമിഷികമായ കാലത്തേക്കുള്ളതല്ല. 2001 ജീവിക്കുന്ന നമുക്ക് മാത്രമല്ല അതല്ല ഇസ്ലാം. 2002 ജീവിക്കണോനും 2500 ജീവിക്കണോനും 3000 ജീവിക്കണോനും 5000 ജീവിക്കുന്നവനും 10,000 ജീവിക്കുന്നവനും ഈ ഖുർആൻ തന്നെയാകുന്നു.
ഏത് ഖുർആൻ അല്ലാഹ് പറയുകയാണ് ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഈ ഖുർആനെ ഞാൻ ഇറക്കിയിരുന്നുവെങ്കിൽ നബിയെ നിങ്ങൾക്ക് ദർശിക്കാമായിരുന്നു ലറായിത്തഹു ഖാശഅൻ മുതസദ്ദിയാ ഈ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കിയതിന്റെ പേരിൽ ആ മല പിളരുമായിരുന്നു അല്ലാഹു പറയുന്നു മൗറീസ് ബുക്കായിയുടെ പുസ്തകത്തിന്റെ മാർക്കറ്റ് കുറഞ്ഞുപോയി തൽഫലമായി കണ്ടോ യൂറോപ്പിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായ പ്രൊഫസർ രാജ കറോഡി ഇസ്ലാമിലേക്ക് കയറി വന്നു കമ്മ്യൂണിസ്റ്റുകാരൻ ഇസ്ലാമിലേക്ക് കയറി വന്നു കമ്മ്യൂണിസ്റ്റുകാരൻ കയറി വരിക എന്നുള്ളത് അത്ഭുതമാണ് മമ്പുറത്തെ തങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ വി കെ പടയുടെ 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ കിടക്കുന്ന കുത്തുബുസമാൻ അലവി തങ്ങൾ പറയണ്ടല്ലോ അസ്ഹാബു റൂസി അഖിറുൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൽ മിനൽ ഖുദ്ദാമി സോവിയറ്റ് റഷ്യ വിഭജനത്തിന് മുമ്പല്ല ഒറിജിനൽ സോവിയറ്റ് റഷ്യ ഇപ്പൊ തജാക്കിസ്ഥാനും കസാക്കിസ്ഥാനും ഉസ്ബക്കിസ്ഥാനുമായി ഡിവൈഡ് ചെയ്യുന്നതിന്റെ മുമ്പെയുള്ള ഒറിജിനൽ സോവിയറ്റ് റഷ്യ ആ സോവിയറ്റ് റഷ്യയുടെ പടയാളികൾ കമ്മ്യൂണിസത്തിന്റെ പടയാളികൾ ദജ്ജാലിന്റെ കക്ഷികളായി ഇസ്ലാമിനെതിരെ രംഗത്ത് വരുമെന്ന് മമ്പുറത്ത് അന്ത്യവിഷമം കൊള്ളുന്ന ഖുതുബുസ്സമാൻ തങ്ങൾ പറയുന്നു ആ ദജ്ജാലിന്റെ പാർട്ടിയില്ലെന്ന് ഇസ്ലാമിലേക്ക് ആളുകാറി വരുന്നു പ്രൊഫസർ രാജ കറോഡി കമ്മ്യൂണിസത്തിന്റെ നേതാവ് ഇസ്ലാമിലേക്ക് കയറി വരുന്നു വർഷിച്ചാളുകൾ മുഴുവൻ ഇസ്ലാമിലേക്ക് വരികയാണ് വർഗീയത ഉണ്ടാക്കുന്നത് ഖുർആനാണ് അതുകൊണ്ട് ഖുർആൻ നിരോധിക്കണം എന്ന് പറയുന്ന കക്ഷികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ ഖുർആൻ ഇവിടെ ഇല്ലെങ്കിൽ ഖുർആൻ ഇവിടെ വന്നില്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കല്ല് നിരോധിക്കണമെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് പാർട്ടി മദ്യത്തിന്റെ ഒരു ശകലം പോലും ഈ ഭൂമിയിൽ വെച്ചേക്കരുതെന്ന് പറയാൻ ഏത് മതക്കാരനാണ് കഴിഞ്ഞത് പലരും പറഞ്ഞിട്ടുണ്ടാവും പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ആവശ്യപ്പെടുന്നത് ഏക സിവിൽ കോഡ് കൊണ്ടുവരണം എന്നാ എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമം ഏക സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറയുന്നവരും ഇവിടെ ഏക മനുഷ്യനെ പാടില്ല എല്ലാവരും ആണാവണം എന്ന് പറഞ്ഞാൽ നടക്കോ അപ്പൊ പെണ്ണുങ്ങൾ എന്താ ചെയ്യാ എല്ലാരും പെണ്ണാവണം എന്ന് പറഞ്ഞാൽ നടക്കോ അത് നടക്കാത്ത പോലെ തന്നെയാണ് ഏക സിവിൽ കോഡ് ലോകത്ത് നടക്കില്ല എന്നിട്ടല്ലേ ഇന്ത്യയിൽ നടക്ക ഏക സിവിൽ കോഡ് വേണമെന്ന് വാദിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഉപവകുപ്പിലെ 3-ാമത്തെ പ്രാധാന്യമാണ് ഏക സിവിൽ കോഡിനുള്ള 2-ാമത്തെ പ്രാധാന്യം കൊടുത്തത് സമ്പൂർണ്ണ മദ്യ നിരോധത്തിന് ഗാന്ധിയെ വെടിവെച്ചു കൊന്നപ്പോ ആ ബിർളാ മന്ദിരത്തിന്റെ ഉമ്മറത്ത് നടന്ന യോഗത്തില് ഗാന്ധി എന്ന് പ്രസംഗിച്ച അവസാനത്തെ വാചകം ഇന്ത്യ രാജ്യത്ത് സമ്പൂർണ്ണ മദ്യ നിരോധനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ഇന്ത്യയിലെ ഒരു പഞ്ചായത്തിൽ പോലും സമ്പൂർണ്ണ മദ്യ നിരോധനമുള്ളതായി എനിക്കറിവില്ല ഇന്ന് വരെ ഒരാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല മദ്യം ചെത്തരുത് കുടിക്കരുത് കൊടുക്കരുത് വാങ്ങരുത് നിൽക്കരുത് എന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ SNDP ആളുകൾ പോലും കല്ലുകുടിയന്മാരാണെന്ന് ദൈനംദിനം പത്രങ്ങളിൽ വരികയാണ് വെള്ളാപ്പള്ളി പറയണു ഓം കുടിക്കുന്നത് കള്ളാണെന്ന് ഇപ്പോഴത്തെ ഓം പറയണു വെള്ളാപ്പള്ളി കണുത്തുന്നത് കള്ളാണ് SNDPയുടെയും അതുപോലെ തന്നെ ഈഴവ പിന്നോക്കക്കാരുടെയും നേതാവായി അറിയപ്പെട്ട ശ്രീനാരായണ ഗുരു മദ്യം ചെത്തരുത് കുടിക്കരുത് വാങ്ങരുത് കൊടുക്കരുത് എന്ന് പഠിപ്പിച്ചു ഇപ്പോഴോ മദ്യം ചെത്തരുത് വാങ്ങരുത് വാങ്ങിച്ചു കുടിക്കാം കച്ചവടം നടത്താം എന്നല്ലേ SNDPയുടെ ആശയമായിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഏതൊരു ആചാര്യനാണ് ലോകത്ത് മദ്യ നിരോധനം ഏർപ്പെടുത്താൻ കഴിഞ്ഞത് നാരായണ ഗുരുവിന് കഴിഞ്ഞോ പറഞ്ഞു പോകലല്ലാതെ കഴിഞ്ഞില്ല ഗാന്ധിക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ല ലോകത്തെ സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവീൻ നമുക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങുകളല്ലാതെ മറ്റൊന്നില്ല എന്ന് പാട്ടുപാടിയ വിപ്ലവത്തിന്റെ വീരഗാഥകളുർത്തിയ കമ്മ്യൂണിസത്തിന്റെ ആചാര്യ വിശുദ്ധരന്മാരായ ലെനിൻ കാറൽ മാർസ് എങ്കിൽസ് മാവോ സെതുങ് ആർക്കെങ്കിലും കഴിഞ്ഞോ ലോകത്തെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് മദ്യം നിരോധിച്ചതായി തെളിവുണ്ടോ നിങ്ങള് നമ്മുടെ ഇപ്പൊ കേരളം ഭരിക്കുന്ന മഹാനായ ശ്രീമാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി AK ആന്റണി അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കേരളം ഭരിക്കുമ്പോ ഒരു ഉപകാരം ചെയ്തു ചാരായം പറ്റിയങ്ങ് നിരോധിച്ചു
മുളക്കെ സന്തോഷിച്ചു. ഇനി അത് കുടിച്ചിട്ട് ആരും മരിക്കില്ലല്ലോ. പക്ഷെ എന്തുണ്ടായി എന്നറിയോ, വേറൊരു സാധനം ഹയാത്തായി. ചാരായം നിരോധിച്ചപ്പോ ചാരായും കല്ലും കൂടിയിട്ട് ഐക്യത്തിലായി. അതിന്ന് വേറൊരു കുട്ടി ജനിച്ചതാണ് ആനമയക്കി. ആ ചാരായം നിരോധിച്ചതിന് ശേഷം കേരളത്തിൽ കേട്ടൊരു പേര് ആനമയക്കീന്ന്. ആനനെയും കൂടി മയക്കണ സാധനം. ചാരായം നിരോധിച്ചതിന്റെ കറാമത്ത് അറിയണമെങ്കിൽ നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ ഇരട്ടി മട്ടന്നൂര് അങ്ങ് കഴിഞ്ഞ് കൂട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ കൂട്ടുപുഴ പാലം അങ്ങ് കഴിഞ്ഞാൽ കർണാടക, വിരാജ്പേട്ടയ്ക്ക് പോണ വഴി പാലം ഇങ്ങോട്ട് കഴിഞ്ഞാൽ കേരള. കേരളത്തിൽ ചാരായം ഗവൺമെന്റ് നിരോധിച്ചിരിക്കുക, ഹറാമാ. കർണാടകത്തിലെ സർക്കാർ സുന്നത്തുമാക്കി വെച്ചിരിക്കുക. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ അങ്ങ് യാത്ര ചെയ്യുമ്പോ ഈ പാലത്തിന്റെ അപ്പുറത്തേക്കാണ് കയറും മലയാളി. അപ്പുറത്തിങ്ങനെ കുപ്പി ഇങ്ങനെ വരി വരിയായി വെച്ചിരിക്കുകയാണ്, ഇരുന്നങ്ങ് മോന്തും. കേരളത്തിലെ പോലീസുകാർ ഇവിടുന്ന് സുഖമായി നോക്കി നിൽക്കുകയാണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കർണാടകയിൽ ആ ചാരായം നിന്ന് കുടിക്കണം. കേരളത്തിൽ വരുമ്പോഴേ ചാരായത്തിന് കുഴപ്പമുള്ളൂ. ഇതാണ് നമ്മുടെ രാജ്യത്തെ മദ്യ നിരോധനത്തിന്റെ പ്രതിഫലനം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ. കല്ല് ഹറാമാണ്, അതേ ചീട്ട് ഹറാമാണ്, മദ്യം നിഷിദ്ധമാണ് എന്നായത്തിറക്കിയപ്പോൾ മദീനയിലെ കല്ല് ഷാപ്പുകളൊക്കെ തകിടം മറിഞ്ഞു പോയി. അതേ കല്ലിൻ്റെ വീപ്പുകളൊന്നാകെ അടിച്ചങ്ങ് ഒടച്ചപ്പോൾ മദീനയുടെ അഴുക്കുചാലിലൂടെ കല്ലിൻ്റെ പുഴ ഒഴുകിപ്പോയി. കല്ല് ഹറാമാണ് എന്നായത്തിറങ്ങിയതിന്റെ ശേഷമോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കല്ല് കച്ചവടം നടത്തിയിരുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു 40-ലധികം കല്ല് ഷാപ്പിന്റെ കോണ്ടക്ടറായ അബ്ഗാരിയായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കല്ല് ഷാപ്പ് തട്ടിപ്പൊളിച്ചു കളഞ്ഞു. സമ്പൂർണ്ണ മദ്യനിരോധനം അറേബ്യയിൽ ഒട്ടാകെ നടപ്പാക്കി റസൂലുള്ളാന്റെ മരണം വരെ. പിന്നെ അറേബ്യ രാജ്യത്ത് ഒരാള് കല്ല് കുടിച്ചതായി തെളിവ് കാണാനില്ല. അതേ ലോകത്ത് പറയട്ടെ, ഇസ്ലാമല്ലാതെ ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ, ഏതെങ്കിലും ഒരു നേതാവ് ലോകത്ത് എവിടെങ്കിലും ഒരു കൊച്ചു സ്ഥലത്ത് കല്ലുകൂടി നിരോധിച്ചതായി കാണാൻ പറ്റുമോ? പരമോന്നത കോടതിയായ ഹൈക്കോടതി, നമ്മളൊക്കെ ബഹുമാനിക്കേണ്ട കോടതി, ഹൈക്കോടതി. ആ കോടതി പറഞ്ഞു, പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല, ബസ്സിലും പാടില്ല. ബസ്സിൽ പുകവലിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ഒരു വലി വലിച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് ഓടിക്കണം. പുകവലിക്കരുത്, കയ്യും തലയും പുറത്തിടരുത്, മൂപ്പരിക്ക് വലിക്കാം. നമ്മുടെ നിയമലംഘനം അതാ. ഇന്ത്യയിലെ ഹൈക്കോടതി പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും ആ ബോർഡിന്റെ കീപോർട്ടിൽ നിന്ന് പോലും പുകവലിക്കുന്ന, കോടതി വളപ്പുകളിൽ പോലും പുകവലിക്കുന്ന ധിക്കാരികളാണ് നമ്മളിൽ പലരും എന്നറിയുമ്പോ ഖേദം തോന്നുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മദ്യം മറാമാണ് കുടിക്കരുത്. ഒരൊറ്റ സ്വഹാബിയും കുടിച്ചില്ല മക്കത്തും മദീനത്തും, കംപ്ലീറ്റ് മദ്യം നിരോധിച്ചു. ഒരാൾ രഹസ്യമായിട്ടും കുടിച്ചില്ല. അതെങ്ങനെ രഹസ്യമായിട്ട് കുടിച്ചാ അറിയാം? അറിയും. രഹസ്യമായിട്ട് കുടിച്ചാ മുസ്ലിം എങ്ങനെ അറിയാം? അറിയും. ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ വ്യഭിചാരം നിരോധിച്ചു. വ്യഭിചാരം പാടില്ല എന്ന് പറഞ്ഞു. ഒരു അന്യ പെണ്ണിനെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല, വ്യഭിചാരമാണ്. അന്യ പെണ്ണിന്റെ ശബ്ദം മറഞ്ഞെന്ന് കേൾക്കാൻ പാടില്ല, അത് വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കരുത്, അത് ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. അതുകൊണ്ട് ഒരു നിലക്കുമുള്ള വ്യഭിചാരം പാടില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാന്റെ വഫാത്ത് വരെ, റസൂലുള്ളാന്റെ മരണം വരെ അറേബ്യ രാജ്യത്താകെ നടന്നത് പിന്നെ രണ്ട് വ്യഭിചാര. അത് രണ്ടെണ്ണം രഹസ്യമായിട്ട് നടന്നതാണ്. ആ രഹസ്യമായിട്ട് വ്യഭിചാരം നടത്തിയത് ഒരാളും അറിഞ്ഞില്ല. എന്നെ ശുദ്ധീകരിച്ചു തരണമെന്ന് പറഞ്ഞു വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു. എറിഞ്ഞു കൊന്നു റസൂലുള്ള ഓർഡർ കൊടുത്തു. മറ്റു വേറൊരു പെണ്ണാണ്. ഈ രണ്ട് വ്യഭിചാരമല്ലാതെ ഇസ്ലാം വ്യഭിചാരം നിരോധിച്ചതിന്റെ ശേഷം റസൂലുള്ളാന്റെ വഫാത്ത് വരെ മദീനയിലോ മക്കയിലോ സൗദി അറേബ്യയിലോ നടന്നില്ല, നടന്നില്ല. അത് ഇസ്ലാമിന്റെ കഴിവാണ്. ലോകത്ത് വ്യഭിചാരം നിലക്ക് നിർത്തിയത് ഇസ്ലാമാണ്. ലോകത്ത് കല്ലുകൂടി മദ്യപാനം നിലക്ക് നിർത്തിയത് ഇസ്ലാമാണ്. ലോകത്ത് പലിശക്കെതിരെ ധർമ്മപ്പട നയിച്ചത് ഇസ്ലാമാണ്.
ആ ഇസ്ലാമിന് മാത്രമാണ് ലോകത്ത് പരിവർത്തനം നടത്താൻ സാധ്യമാവുകയുള്ളൂ. ആ പരിവർത്തനം നടത്തുമ്പോൾ ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വരുമ്പോൾ സ്വാഭാവികമായി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വെറുപ്പുണ്ടാകും. അസമയത്ത് അവർ അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കും, ഖുർആനെ ചീത്ത വിളിക്കും, വായിൽ തോന്നിയത് മുഴുവനും അസഭ്യമായി പറയാറുണ്ട്. അല്ലാതെ കാലികമായി ഇസ്ലാമിനെ പഠിച്ച് വിമർശിക്കാൻ തയ്യാറായവർ ലോകത്താരുണ്ട്. അതുകൊണ്ട് വിമർശകർ മുഴുവനോ ഇസ്ലാമിനെ പഠിക്കാതെ വിമർശിച്ചവരാണ്. ഇതുപോലെ 1985-86 കാലത്ത് നമ്മുടെ കേരളത്തിൽ ആകെ വിപ്ലവം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മൊട്ടാകെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, മുസ്ലിം ശരീഅത്ത് മാറ്റണോ? ആകെ കുഴപ്പമായി. ശരീഅത്ത് മാറ്റണോ എന്ന് പറഞ്ഞു. അയാൾ ഉദ്ദേശിച്ചത് ശരീഅത്ത് മാറ്റാനല്ല, മുസ്ലിമീങ്ങൾ 1, 2, 3, 4 സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ആദ്യം മാറ്റണം എന്നാ പറഞ്ഞത്. ആ സാധു മനസ്സിലാക്കിയത് ശരീഅത്ത് എന്ന് പറഞ്ഞ ആകെ പെണ്ണുകെട്ടലാണ്, പെണ്ണുകെട്ടൽ എന്ന് പറഞ്ഞ ആകെ ശരീഅത്താണെന്നാണ്. അതുകൊണ്ട് അയാളൊക്കെ പറഞ്ഞു പോയി ശരീഅത്ത് മാറ്റണോ എന്ന്. മുസ്ലിമീങ്ങളിൽ പെട്ട നമ്മളിൽ പലർക്കും അറിഞ്ഞിരുന്നില്ല എന്താണ് ശരീഅത്ത് എന്ന്. അതിന്റെ ശേഷമാണ് ശരീഅത്ത് എന്താന്ന് നമ്മളിൽ പലർക്കും അറിയാൻ തുടങ്ങിയത്. വിവാഹവും വിവാഹ മോചനവും മാത്രമല്ല ശരീഅത്ത്, നായി സംസാരിക്കുന്നതും കേൾക്കുന്നതും ഇസ്ലാമിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംയുക്തമായി പറയുന്ന പേരാണ് ശരീഅത്ത്. അല്ലാതെ പെണ്ണുകെട്ടലും തലാക്കലും മാത്രമല്ല ശരീഅത്ത്. നിങ്ങൾ മനസ്സിലാക്കുക, 1985 കാലത്ത് ശരീഅത്ത് നിരോധിക്കണമെന്ന് പറഞ്ഞൊരു വ്യക്തമായിരിക്കുന്ന വിഷയം എവിടെയുണ്ടായി? പരിശുദ്ധ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ഇസ്ലാമിന്റെ എതിരാളികൾ ഉപയോഗിച്ച് ഏറ്റവും വലിയ തുരുപ്പിസിട്ടായിരുന്നു അത്. പക്ഷേ അതോടുകൂടെ ഇസ്ലാമിന് വളരെ മഹത്വം ഉണ്ടായി. ശരീഅത്ത് എന്താണെന്ന് മനസ്സിലായി, ഇസ്ലാമിന്റെ വിവാഹം എന്താണെന്ന് മനസ്സിലായി, ഇസ്ലാമിന്റെ വിവാഹ മോചനം എന്താണെന്ന് മനസ്സിലായി. ഇന്ന് അന്ധവിശ്വാസം അനാചാരമൊക്കെ ഇസ്ലാമിലാന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാരും നമ്മൾ തലക്ക് വരുന്നത്. ഇതാ നിങ്ങളൊക്കെ മോനെ മോനെ, നേപ്പാളിലെ ഇപ്പൊ ഈ കഴിഞ്ഞ കൊല്ലം ബീരേന്ദ്ര രാജാവിനെയും മകനെയും വെടിവെച്ചു വന്നു. പത്രത്തിൽ വായിച്ചല്ലോ. ആര് വെടിവെച്ചു വന്നു? സ്വന്തം മകൻ. എന്തിനു വെടിവെച്ചു കൊന്നു? ഇന്ത്യക്കാരത്തിയായ ഒരു പെണ്ണിനോടുള്ള പ്രേമം കാരണമായി ആ പെണ്ണിനെ വിവാഹം കഴിക്കണോ കഴിക്കണ്ടേ എന്ന കാരണത്തിൽ തർക്കം വന്നപ്പോ അതിന് വിലങ്ങ് പറഞ്ഞ തന്റെ പെങ്ങളെയും അച്ഛനെയും അമ്മയെയും അനുജനെയും നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് സ്വന്തം മകൻ വെടിവെച്ചു കൊന്നു. അവസാനം നിറത്തോക്ക് തിരിച്ചു പിടിച്ച അയാളും സ്വയം ആത്മഹത്യ ചെയ്തു. വലിയ വിഷയമായി. അതിന് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു കാണും, ഈ മരണപ്പെട്ടു പോയവരെ പ്രേതം ഒഴിവാക്കാൻ, അവരുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കാൻ എന്ന പേരില് നേപ്പാളികളുടെ ഇടയിൽ ഒരു ആചാരം നിലനിൽക്കുകയാണ്. നേപ്പാള് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സവർണന്മാരുടെ ഭാഷയിൽ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ലോകത്തിൽ ഒരേ ഒരു ഹിന്ദു രാഷ്ട്രമേ ഉള്ളൂ, അത് നേപ്പാൾ ആണ് എന്നാണ് സവർണ ഫാസിസ്റ്റുകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നമ്മൾ അതിനെ എതിർക്കുന്നുമില്ല. ആ നേപ്പാളിന് നടന്ന ഒരു ഭീകരമായ സംഭവം നിങ്ങൾ കണ്ടോ? ബീരേന്ദ്ര രാജാവിനും മരണപ്പെട്ടു പോയ മക്കൾക്കും ശാന്തി കിട്ടാൻ നേപ്പാളികളുടെ ഒരു ആചാരമാണ് മരണപ്പെട്ടു പോയ രാജാവിന്റെയും രാജ്ഞിയുടെയും മകന്റെയും മകളുടെയും കരള് മുറിച്ചെടുക്കുക. എന്നിട്ട് ഈ കരള് മുറിച്ചെടുത്തിട്ട് ഭക്ഷണത്തിലിട്ട് ബിരിയാണിയിലിട്ട് പുഴുങ്ങുക. എന്നിട്ട് അതൊരു ബ്രാഹ്മണനെ കൊണ്ട് കഴിപ്പിക്കുക. അതിന് പറയുന്ന പേര് കട്ടോ എന്നാണ്. കട്ടോ കഴിക്കുക. എന്നിട്ട് ബിരിയാണിയിലിട്ട് ഇവരുടെയൊക്കെ കരളിട്ടിട്ട് അരച്ചിട്ട് പുഴുങ്ങിയിട്ട് കഴിച്ചിട്ട് ഒരു ആനപ്പുറത്ത് ഈ ബ്രാഹ്മണനെ കയറ്റിയിട്ട് ആ രാജ്യത്തിന്റെ പുറത്തു കടത്തുക. അങ്ങനെ പുറത്തു കടത്തുന്ന ബ്രാഹ്മണന് കാലാകാലം ജീവിക്കാനുള്ള സ്വത്ത് ആ ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്താൽ ഇവർ മരണപ്പെട്ടതിന് പാപത്തിന് മോചിതനമാണ്, അവരുടെ മരണത്തിന് നിത്യശാന്തിയാണ്. മരണപ്പെട്ടു പോയ മനുഷ്യന്റെ കരളെടുത്ത് ബിരിയാണി വെച്ച് അത് സ്വയം തിന്നിട്ട് തന്റെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിന്നാൽ പാപമോചനമാണെന്ന് വിശ്വസിക്കുന്ന സവർണ ഫാസിസം ഹിന്ദുരാഷ്ട്രമെന്ന് പറയുന്ന നേപ്പാളിൽ നടക്കുന്ന തമ്മാടിത്തരം മതത്തിന്റെ പേരിൽ നടക്കുന്ന അന്ധവിശ്വാസം. നിങ്ങൾ നേപ്പാള് രാജാവ് മരിച്ചപ്പോൾ പത്രങ്ങൾ വെണ്ടയ്ക്ക നിർത്തിയത് കണ്ടില്ലേ? ആർക്കേലും വല്ല പരാതി ഉണ്ടായി? ആൾക്കും പരാതി ഉണ്ടായില്ല. ഒരു 50 വയസ്സുള്ള ഫാത്തിമാനെ അബുദാബി എന്ന് വന്ന ഒരു അറബി കെട്ടിക്കൊണ്ടായപ്പോഴേക്കും ഹാലടകി. പത്രക്കാർക്കൊക്കെ ശൈശവ വിവാഹം,
ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലേ നമ്മുടെ രാജ്യത്ത്? ഞങ്ങൾ കണ്ടോ ഈ നേപ്പാളിൽ തന്നെ ദാ ദിവസങ്ങൾക്ക് മുമ്പുള്ള പത്രങ്ങളിൽ കണ്ടോ, 5 വയസ്സിന്റെ ചോട്ടിലുള്ള കുട്ടിയെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കുട്ടീനെ തിരഞ്ഞെടുക്കും. 5 വയസ്സിന്റെ ചോട്ടിലുള്ള പെൺകുട്ടിയെ, ആ കുട്ടിയെ റാണിയായി അവരോധിക്കും. റാണി റാണി പട്ടം കൊടുക്കും. ആ കുട്ടിയുടെ കന്യകാചരമം ഛേദിക്കാൻ പാടില്ല അത്രേ. അങ്ങനെ രാധി റാണിയായി അവരോധിക്കപ്പെടുന്ന പെണ്ണ് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഭർത്താവുമായി ബന്ധപ്പെടാൻ പാടില്ല. അവളങ്ങനെ മുടി ചതക്കുറ്റി കാടത്തിയായി അവസാനം അങ്ങ് ചത്തുപോകണമെന്നാ വിധി. അത് ആചാരമായി ഗണിക്കപ്പെടുകയാണ്. അത് മാത്രോ, ഇപ്പോഴും ഈ കൊല്ലം കഴിഞ്ഞു നമ്മുടെ തമിഴ്നാട്ടിലെ നഗ്നസന്യാസിമാരുടെ പൂജ, ആർക്കും എതിർപ്പുണ്ടായില്ല. 1000 ചില്ലാന നഗ്നസന്യാസിമാർ റോട്ടിലൂടെ ഇങ്ങനെ വരിക, വല്ലാത്ത കാഴ്ചല്ലേ കാഴ്ച. ഉടുതുണിയില്ലാത്ത നഗ്നസന്യാസിമാർ മതത്തിന്റെ പേരിൽ നഗ്നത കൊണ്ട് വിളയാടിയപ്പോൾ ഒരാൾക്ക് ഇവിടെ പരാതി ഉണ്ടായില്ല, ആരും വിമർശിച്ചില്ല. വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയില് ചിക്മംഗ്ലൂരിന് ഉള്ളുകിടക്കുന്ന ഒരു സ്ഥലത്ത്, ചന്ദ്രഗുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ അവിടെ പൂജ, അവിടെ പൂജ നടത്തുക. അവരും കന്യകകളായ സ്ത്രീകളാ. ഉടുതുണി ഉരിഞ്ഞിട്ട് വന്നാലേ പ്രസാദം കിട്ടുവോടുന്നു. അങ്ങനെ ഉടുതുണി ഉരിഞ്ഞു വരുന്നത് കാണാൻ ആയിരങ്ങൾ കാത്തു നിൽക്കുകയാണ്. പോലീസ് ഇടപെട്ടു. അന്ന് കർണാടകയിൽ ഗുണ്ട്രാവു ഭരിക്കണ കാല, ഗുണ്ട്രാവു വഫാത്തായിട്ട് കാലം കുറയും. ഗുണ്ട്രാവു ഭരിക്കണ കാലത്ത് പറഞ്ഞു അടുത്ത വർഷം നഗ്നപൂജ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പോലീസുകാരങ്ങ് പോയി. ഒരു DYSP നേതൃത്വത്തിൽ 100 കണക്കിന് പോലീസുകാർ തുണിയുരിഞ്ഞു വരുന്ന 1000-ത്തോളം വരുന്ന സ്ത്രീകളെ തടഞ്ഞു. ഈ 1000-ത്തിന്റെ ഇടയിൽ 100 എണ്ണം പെടുത്ത പെട്ടുപോയ ഉറുപ്പ്യന്റെ ഇടയിൽ ചില്ലിക്കാശ് വട്ട പോലല്ലേ. ഇവരൊന്നാകെ അങ്ങോട് പറഞ്ഞു 100 പോലീസിനെ. 1000 തുണിയെടുക്കാത്ത സ്ത്രീകൾ 100 പോലീസിനെ വളർന്നപ്പോ പോലീസുകാർ പറച്ചുപോയി. സ്ത്രീകൾ പറഞ്ഞു ഐക്കറ ട്രൗസർ എന്ന് പറഞ്ഞു. കർണാടക പോലീസിലെ 100 വില്ലന്മാരുടെയും അണ്ടർ ഷെഡി അടക്കം അയപ്പിച്ചു കളഞ്ഞോടെ. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ എന്തൊക്കെ ധിക്കാരങ്ങളാണ് നമ്മുടെ കൊച്ചു രാജ്യങ്ങളിൽ നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനാചാരത്തിന്റെ പേരിലാണെങ്കിൽ ഇസ്ലാമിൽ അനാചാരമേയില്ല. അനാചാരം എന്ന് പറഞ്ഞാൽ ഏതാ? തെളിവില്ലാത്ത വിശ്വാസമാണ്. നൂല് മന്ത്രിക്കലല്ല അനാചാരം, ഉർക്ക് ഐക്കല്ല ഇതല്ല അനാചാരം. മരണപ്പെട്ടു പോയ ഔലിയാന്റെ തലക്കുഭാഗത്ത് പോയി സിയാറത്ത് ചെയ്യലല്ല അനാചാരം. അതേ ഖബർ സിയാറത്ത് നടത്തലല്ല അനാചാരം. പിഞ്ഞാണം എഴുതി കുടിക്കലല്ല അനാചാരം. ചില ആളുകൾ മനസ്സിലാക്കിയത് അതാണ് അനാചാരം. അല്ല, അനാചാരമെന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത വിശ്വാസമാണ്. പിഞ്ഞാണം എഴുതി കുടിക്കാൻ തെളിവുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹ മായിച്ചു കുടിച്ചതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഐക്കല്ല് കഴുത്തിൽ കെട്ടുകയും അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത ഐക്കല്ല് കെട്ടിക്കൊണ്ട് നടന്നതായി സ്വഹീഹുൽ ബുഖാരി എടുത്തു നോക്കിയാൽ കാണാവുന്നതാണ്. ഐക്കല്ല് കെട്ടുന്നതിന് തെളിവുണ്ട്. നൂല് മന്ത്രിക്കുന്നതിനും വെള്ളം മന്ത്രിക്കുന്നതിനും തെളിവുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ മുസ്ലിമിന്റെയും ബുഖാരിയുടെയും തുടക്കത്തിൽ എന്നെ പറയുന്ന ഒരു ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ സഹാബത്തിന് വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തേളിന്റെ കുത്തേറ്റുകൊണ്ട് പടഞ്ഞു മരിക്കാൻ പോകുന്ന ഒരാള്, വിഷം ശരീരത്തിൽ കലർന്ന് മരിക്കാൻ പോകുന്ന ഒരാള് വഴിവക്കിൽ കിടക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ മന്ത്രിക്കാൻ വേണ്ടി വിളിക്കുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നു, തേളുകുത്തിയ നിങ്ങളുടെ ആളെ മന്ത്രിച്ച് രോഗം ഞങ്ങൾ മാറ്റിത്തരാം, പക്ഷേ വെറുതെ അങ്ങ് മാറ്റിത്തരില്ല. ചികിത്സക്കെങ്ങണെങ്കിൽ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങണം. കൺസൾട്ടിംഗ് ഫീസ് ചാർജ് തരാതെ ചികിത്സിക്കൂല. സ്വഹാബത്ത് പറയുന്നു, നിങ്ങളുടെ നേതാവിന്റെ രോഗം മാറ്റിത്തരാം, മന്ത്രിച്ചിട്ട് തന്നെ മാറ്റിത്തരാം, 60 ആട് തരണമെന്ന് വാശി പിടിക്കുകയാണ്. ഒരു റിപ്പോർട്ടിൽ പറയുന്നു 6 ആട് കിട്ടണമെന്ന് പറഞ്ഞു. ഏതാവട്ടെ, ഇത്ര കാശ് കിട്ടിയാലേ മന്ത്രിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ വ്യക്തികൾ സമ്മതിച്ചു. അങ്ങനെ സ്വഹാബാക്കൾ മന്ത്രിച്ചു. തേളുകുത്തി ആളുടെ വിഷമറങ്ങി. മരണശയ്യയിൽ കിടക്കുന്നവൻ രക്ഷപ്പെട്ടു. മന്ത്രിച്ചതിന് പ്രതിഫലമായി 60 ആള് അയാൾ വെറുതെ കൊടുത്തു.
കൂലി പറഞ്ഞു വാങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് സ്വഹാബത്ത് ചൊല്ലുമ്പോ അവരുടെ ഇടയിൽ രണ്ട് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് പറഞ്ഞു, റസൂലുള്ളാന്റെ അടുത്ത് പോയാലും മന്ത്രിച്ച് പറഞ്ഞു കാശ് വാങ്ങിച്ചത് റസൂലുള്ള എതിർക്കുമോ? അള്ളാഹന്റെ റസൂലിന്റെ അനുമതി കൂടാതെയാണല്ലോ മന്ത്രിച്ചതിന് പറഞ്ഞു കാശു വാങ്ങിയിരിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്ന് സഹാബത്ത് സംഗതി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിവചനം എന്താണ്? അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം അവന്റെ ഇൽമ പറഞ്ഞു കൊടുത്ത ഭക്ഷണമാണ്. അതുകൊണ്ട് അതിന്റെ ആടിന്റെ ഒരു കുറക് എനിക്ക് തരൂ, ഞാൻ ആ കുറകിന്റെ ഇറച്ചി ഭക്ഷിക്കട്ടെ. മന്ത്രിക്കാം, മന്ത്രിച്ച് പറഞ്ഞ് കാശും വാങ്ങാം, ആ കാശ് കൊണ്ടുള്ള ഭക്ഷണം ഹലാലാണ് എന്ന് സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും കാണാം. അപ്പൊ മന്ത്രിക്കൽ സദാ അതല്ല അനാചാരം, മന്ത്രിക്കലല്ല അന്ധവിശ്വാസം, നൂലുകട്ടലല്ല അന്ധവിശ്വാസം, അതേ മന്ത്രിക്കലല്ല അന്ധവിശ്വാസം, പിഞ്ഞാണ ഇതല്ല അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത വിശ്വാസമാണ്. ഒരൊറ്റ അന്ധവിശ്വാസത്തിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ മാരിയത്തുൽ ഖബിത്തിയായുടെ ഭാര്യയുടെ മകനായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി അങ്ങ് മരിച്ചുപോയി. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി മരിച്ചു. ആ കുട്ടിയുടെ മയ്യത്ത് അള്ളാഹുവിന്റെ റസൂൽ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കുക. അപ്പോൾ ആകാശലോകമൊന്നാകെ മേഘാവൃതമായി, സൂര്യന് ഗ്രഹണം പറ്റിപ്പോയി. ഇത് കണ്ടപ്പോ റസൂലുള്ളാന്റെ സ്വഹാബത്ത് പറഞ്ഞു പോയി, കണ്ടില്ലേ റസൂലുള്ളാന്റെ കുട്ടി മരിച്ചപ്പോ അള്ളാഹ് ചെയ്ത പണിയാണ് സൂര്യഗ്രഹണം. ഇത് റസൂലുള്ളാന്റെ ചെവിയിൽ കേട്ടു. അവിടുന്ന് പറയുന്നു, നിങ്ങളെന്ത് വിഡ്ഢിത്തരമാണ് സ്വഹാബാക്കളെ പറയുന്നത്? എന്റെ കുട്ടി മരിച്ചത് കൊണ്ടോ ഞാൻ മരിച്ചത് കൊണ്ടോ നിങ്ങൾ ആരെങ്കിലും മരിച്ചത് കൊണ്ടോ സൂര്യഗ്രഹണം സംഭവിക്കുകയില്ല, ചന്ദ്രഗ്രഹണവും സംഭവിക്കുകയില്ല? അതൊക്കെ ഭൂമിയുടെയും സൂര്യന്റെയും ചലനം കൊണ്ട് വരുന്നതാണ്. അത് അന്ധവിശ്വാസമാണ്, അത് നിങ്ങൾ തിരുത്തിക്കളയണമെന്ന് ഖാല റസൂലുള്ളാഹി. അത് തെളിവില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാന്റെ കുട്ടി മരിച്ചപ്പോ സൂര്യഗ്രഹണം ഉണ്ടാകുമെന്ന് എവിടെയും തെളിവില്ല, അത് അന്ധവിശ്വാസമാണ്. അതാണ് അന്ധവിശ്വാസം, അതാണ് അനാചാരം. അല്ലാതെ നൂല് മന്ത്രിക്കലും പിന്നാണ് ഇതിലും ഐക്കല്ല ഇതിലും അല്ല. അപ്പോ ഞാൻ പറഞ്ഞു വെച്ചത് 1985 കേരളത്തിൽ ശരീഅത്തിനെതിരെ വിപ്ലവം രചിക്കുന്ന കാലത്ത്, അന്ന് ശരീഅത്തിൽ 40 പെണ്ണ് കെട്ടാമെന്ന് കണക്ക് കൂട്ടിയ ഒരു ബില്ലുണ്ട്. ആരാള് എന്നറിയോ? ഓക്കേ, അയാളെ ഇമാമാക്കണ്ട, ഇടമറുകാണ്. കേരള ശബ്ദം മാസികയുടെ ഡൽഹി കറസ്പോണ്ടന്റ്, ഓൾ കെ ഓൾ ഇന്ത്യ യുക്തിവാദി സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ഇടമറുക. അയാള് പറഞ്ഞ് ഖുർആനിലെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 40 പെണ്ണ് കെട്ടാനും ഖുർആനിൽ മസലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പല നുണയും പറഞ്ഞ കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, മുഹമ്മദ് നബിക്ക് 13 ഭാര്യമാരുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഏത് കിതാബ് വെച്ച് മറിച്ചു നോക്കുമ്പോൾ ഇയാള് പറഞ്ഞ ഭാര്യമാരിൽ ഒരാളെ കാണാനില്ല. റസൂലിന് ഇങ്ങനെ ഒരു ഭാര്യമാരുള്ളതായിട്ട് ഒരു മുസ്ലിമിന്റെ ഇടയിലും അഭിപ്രായം കാണാനില്ല. ഏതാണ് റസൂലുള്ളാഹിക്ക് ഇയാൾ പറയുന്ന ഒരു ഭാര്യ? നമ്മുടെ ഇവിടെ ഈ വലുത് കേൾക്കാനിരിക്കുന്ന, പകുതി ഉറങ്ങിയിട്ട് ഉറങ്ങാതിരിക്കുന്ന നമ്മുടെ പിഞ്ചു കുട്ടികളുണ്ടല്ലോ, അവരെ വിളിച്ച് നിങ്ങൾ ചോദിച്ചോക്കെ അറിയാ, മോനെ റസൂലുള്ളാഹിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നത്? അവര് പെട്ടെന്ന് പറഞ്ഞു തരും റസൂലുള്ളാഹിന്റെ ഭാര്യമാരെണ്ണം. ഐഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയ്യത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വസൈനബുൽ കദാജു വൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർളിയ അത്താഹു ഇബ്രാഹീമു മിൻ സുരിയ
വഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ് ആയിഷത്തും വഹഫ്സത്തും വസൗദ സഫിയത്തും മൈമൂനത്തും വറംല ഹിന്ദും വസൈനബുൽ കദ ജുഹൈരിയ للمؤمنين امهات مرضيا اطاه ابراهيم من سريا وامهما ريت القبطيا. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ പേരാണ് ഖദീജ റളിയല്ലാഹു അൻഹ മുതൽ മാരിയത്തുൽ ഖബിത്തിയ എന്ന് പറയുന്ന സ്ത്രീ വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരാണ്. കേരള യുക്തിവാദി സംഘത്തിന്റെ നേതാവായ എടമറുക് ഒരു പുസ്തകം എഴുതുകയാണ്, ഖുർആൻ വർ വിമർശന പഠനം. കണ്ടോ പുസ്തകത്തിന്റെ പേരെന്താ? ഖുർആൻ വർ വിമർശന പഠനം. ആ പുസ്തകത്തിന്റെ 53-ാമത്തെ പേജിൽ പറയുന്നു, മുഹമ്മദ് നബിക്ക് ഭാര്യമാർ ഒരുപാടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഖദീജ, ആയിഷ, ഹഫ്സ, സഫിയ, സൗദ, മൈമൂന, റംല, ഹിന്ദ്, സൈനബ. എന്നിട്ട് പറയുന്നു മുഹമ്മദ് നബിയുടെ മറ്റൊരു ഭാര്യയാണ് മാരിയ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ട് അതിൽ ചോട്ടിൽ നമ്പർ ഇട്ടു, മുഹമ്മദ് നബിയുടെ മറ്റൊരു ഭാര്യയുടെ പേരാണ് തുൽഖിബ്തിയ. ഇങ്ങനെ ഒരു ഭാര്യ ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? റസൂലുള്ളാഹിക്ക് തുൽഖിബ്തിയ ഉണ്ടോ? റസൂലുള്ളാഹിക്ക് എവിടെങ്കിലും തുൽഖിബ്തിയ എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടോ? അറബി അറിയാത്ത ഇടമറുക് മാരിയത്തുൽ ഖിബ്തിയ എന്നത് ഒറ്റ പേരാ. മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ളത് ഒറ്റ പേരാ. അറിയാഞ്ഞിട്ട് പറ്റിപ്പോയതാ. പണ്ട് ഞങ്ങളൊരു മതസൗഹാർദ്ദത്തിൽ ചെന്നപ്പോ ഒരാ മുസ്ലിം, അയാൾക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയെടുത്ത് നബി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ സാ നിട്ടിട്ടുണ്ട്. ഇതെന്താന്ന് അയാൾക്ക് മനസ്സിലായില്ല. പയലടക്ക് പ്രസംഗം പറയും നബീസായുടെ നബീസായുടെ എന്ന പോലെ ഇടമറുക് മനസ്സിലാക്കിയത് മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ളത് രണ്ടാളാണ്. മാരിയത്തു ഖിബ്തിയ ചുക്കുമു ലഗ്പ ചഞ്ചിക്ക എന്ന് പറഞ്ഞ പോലെയോ. മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ളത് ഒറ്റ പേരാ. ഇടമറുക് പറയുന്നു മുഹമ്മദ് നബിയുടെ 12-ാമത്തെ ഭാര്യന്റെ പേര് മാരിയ, 13-ാമത്തെ ഭാര്യയുടെ പേര് തുൽഖിബ്തിയ. ഖുർആൻ വർ വിമർശന പഠനം എന്ന പുസ്തകത്തിന്റെ 53-ാമത്തെ പേജിൽ അള്ളാഹുവിന്റെ റസൂലിന് ഇല്ലാത്ത ഭാര്യനെ പറഞ്ഞുവിട്ട വിമർശകനാണ് കേരള ശബ്ദം മാസികയുടെ ഡൽഹി കറസ്പോണ്ടന്റ് ആയ ഇടമറുക് സഹോദരന്മാരെ. ഈ നിലക്കുള്ള വിമർശനം അസ്ഥാനത്താണ്. പഠിച്ചുകൊണ്ട് ലോകത്താർക്കാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയുക? ഇസ്ലാമിന്റെ മഹത്വങ്ങളിലേക്ക് കടന്നു വന്ന് ഖുർആൻ പഠിച്ചുകൊണ്ട്, ഹദീസുകൾ പഠിച്ചുകൊണ്ട്, മഹാന്മാരുടെ ജീവിതം പഠിച്ചുകൊണ്ട് ലോകത്ത് ഒരാൾക്കും ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയുകയില്ല. നോക്ക്, കഴിയില്ല. കാരണം എന്തേ? അള്ളാഹുവിന്റെ നിയമമാണ് വിശുദ്ധമായ ഇസ്ലാം മതം. അള്ളാഹു പറഞ്ഞതിന്റെ അപ്പുറത്ത് പിന്നൊരു നിയമം പറയാൻ ലോകത്താർക്കാണ് കഴിവുള്ളത്? ആർക്കാണ് ശേഷിയുള്ളത്? ആർക്കാണ് പ്രാപ്തിയുള്ളത്? കഴിവുള്ളവരില്ലല്ലോ. ഇനി എയ്ഡ്സിന്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കൂ. മിനിഞ്ഞാനത്തെ പത്രത്തിൽ വരെ കണ്ടു നിങ്ങൾ എയ്ഡ്സിന് മരുന്ന് ഒന്ന് മാത്രം. ഏതാ? പെൻസിൽ ഇഞ്ചക്ഷൻ അല്ല, പെൻസിലിൻ ഇഞ്ചക്ഷൻ അല്ല എയ്ഡ്സിന്റെ മരുന്ന്. അല്ലെങ്കിൽ ഇത് എറണാകുളത്തുനിന്ന് വരുന്ന ഫയർ ഫാർമ മജീദിന്റെ മരുന്നല്ല. എയ്ഡ്സിന് മരുന്ന് ഒന്നു മാത്രം പത്തങ്ങളിൽ വെണ്ടക്ക നിരത്തുന്നു. എയ്ഡ്സിന്റെ മരുന്ന് എന്താണ്? പ്രതിരോധം മാത്രമാണ്. ഖുർആൻ അതല്ലേ പറഞ്ഞത്? വലാ തഖറബു സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കാതിരിക്കൽ തന്നെയാണ്, വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കൽ തന്നെയാണ് എയ്ഡ്സിന്റെ മരുന്ന്. ഖുർആനിലല്ലാതെ എയ്ഡ്സിന്റെ മരുന്ന് പറഞ്ഞത് ലോകത്തൊരു മതഗ്രന്ഥത്തിലുണ്ടോ? ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിലുണ്ടോ? എത്ര കർശനമായിട്ടാണ് അല്ല പറയുന്നത്? വലാ തഖറബു സിനാ, വ്യഭിചാരം കൊള്ള അടുക്കണ്ട മോനെ. ഒരഞ്ഞു പെണ്ണിന്റെ മുഖത്തേക്ക് അകാരണമായി നോക്കണ്ട.
എന്തിനധികം വികാരത്തോടുകൂടെ, വികാരമുണ്ടാവട്ടെ വികാരമില്ലാതെയാവട്ടെ, കാണാൻ കൊള്ളാവുന്ന മീശയും താടിയും മുളക്കാത്ത അറബിയിൽ അമ്രതെന്ന് പറയുന്ന ചെറിയ ആൺകുട്ടികൾക്ക് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് വികാരമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അവരുടെ കൈപിടിച്ച് മുത്തല് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഹറാമ് തന്നെയാണെന്ന് ഔലിയാക്കളുടെ കുതുബായ ഇമാൻ നബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് സ്വവർഗഭോഗം തടയാനുള്ള ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും പടിയല്ലേ? പത്രങ്ങളിൽ നിരന്തരം കാണാറില്ലേ? മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് തുടങ്ങിയ ജില്ലകളിൽ നിന്ന് അനവധി ചെറിയ ചെറിയ മുസ്ലിം ആൺകുട്ടികള് അപ്രത്യക്ഷമായി പോകുന്ന റിപ്പോർട്ട് കണ്ടില്ലേ? കിഡ്നി മോഷണത്തിന് വേണ്ടിയല്ലേ ഈ കുട്ടികളൊക്കെ പോയിരിക്കുന്നത്? കേരളത്തിന്റെ മുക്കിലും മൂലയിലോ പച്ചമാംസം വെക്കുന്ന ലാഘവത്തോടെ സ്വവർഗഭോഗത്തിന്റെ വേശ്യാലയങ്ങള് മലപ്പുറം, കണ്ണൂരും, കാസർഗോഡുമൊക്കെ തീരദേശങ്ങളിൽ പ്രത്യേകിച്ച് സ്വവർഗഭോഗ വേശ്യാലയങ്ങൾ നിരന്തരം പ്രവർത്തിക്കുകയാണ്. അതിനെതിരെ നാം ശക്തമായി പ്രതികരിച്ചേ പറ്റൂ. ഇസ്ലാമല്ലാതെ സ്വവർഗഭോഗത്തെ കഠിനമായി എതിർത്ത വേറൊരു മതമാണുള്ളത്. വ്യഭിചാരിണി എറിഞ്ഞു കൊല്ലുമ്പോ സ്വവർഗഭോഗം നടത്തിയവനെയും എറിഞ്ഞു കൊല്ലണോ? വ്യഭിചാരിയെ ചാട്ട കൊണ്ടടിക്കുമ്പോ സ്വവർഗഭോഗം നടത്തിയവളെയും നടത്തിയവനെയും എറിഞ്ഞു കൊല്ലണോ? അവളെയും അവനെയും ചാട്ടക്കടിക്കണോ? സ്വവർഗഭോഗം വ്യഭിചാരം തന്നെ. എത്രത്തോളം സ്വന്തം ഭാര്യയിലൂടെ പ്രകൃതി വിരുദ്ധമായ നിലക്ക് നീ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ മുഖത്തേക്ക് നാളെ മഹ്ശറയില് റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് തടയിരുന്നത് ഖുർആനല്ലാതെ മറ്റൊരു ഏത് ഗ്രന്ഥമാണ്? നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഈ കേരള ഗവൺമെന്റ് എയ്ഡ്സിനെതിരെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി ഇപ്പോ തീരുമാനിച്ചിരിക്കുന്നത് 4ാം ക്ലാസ് മുതൽ ഇതിനെതിരെ ബോധവൽക്കരണം നടത്തണം എന്നാ പറഞ്ഞത്. 4ാം ക്ലാസ് മുതൽ. അപ്പൊ എത്ര വയസ്സാവും നമ്മുടെ കുട്ടിക്ക്? 5, 4, 9 വയസ്സ് അല്ലേ? 9 വയസ്സുള്ള കുട്ടിക്ക് ഇനി എയ്ഡ്സിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പോവാ ഗവൺമെന്റ്. 9 വയസ്സുള്ള കുട്ടിക്ക് എയ്ഡ്സും അറിയില്ല, എയ്ഡ്സിന്റെ ഉണ്ടാകാനുള്ള കാരണം അറിയില്ല. അങ്ങനെ ഇനി ഒരു പീരീഡ് മോനെ മോനെ ഇനി ഉറങ്ങല്ല, ഇനി സ്കൂളിൽ ഒറ്റ കുട്ടി ഉറങ്ങില്ല. കാരണം 7ാമത്തെ പീരീഡ് ക്ലാസ് ലൈംഗിക ചികിത്സ. അത് പഠിപ്പിക്കാൻ റിഹേഴ്സൽ കൊടുത്തുകൊണ്ടിരിക്കാൻ വെറുതെ പറയല്ല. തിരുവനന്തപുരത്ത് കുറച്ച് അധ്യാപകന്മാർക്ക് റിഹേഴ്സൽ, അവരിങ്ങ് പ്രാക്ടീസ് ചെയ്ത് പുറത്തിറങ്ങി വന്നാൽ 7 പീരീഡിലെ 1 പീരീഡ് ഇനി ലൈംഗികമായ സംശയങ്ങളും നിവാരണങ്ങളും. 9 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുട്ടി പറയും, സാർ എന്താണ് എയ്ഡ്സ്? ആ, അത് പിടിച്ചാൽ മരണം മാത്രമാണ് ഇനി മരുന്ന്. സാർ എന്താണ് എയ്ഡ്സ് ഉണ്ടാകാനുള്ള കാരണം? അപ്പൊ ഈ 9 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞു കൊടുക്കും അത് വ്യഭിചാരമാണ്, മറ്റൊരു കാര്യം സ്വവർഗഭോഗമാണ്. ഈ 9 വയസ്സുള്ള കുട്ടിക്ക് വ്യഭിചാരം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല, സാർ ചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കത്തിച്ചു കിട്ടുന്ന വെണ്ണീറാണോ? അല്ല, അത് വേറൊരു ചാരമാണ്. പറഞ്ഞ് പറഞ്ഞ് അവസാനം ടീച്ചറും മാഷും കാണിച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് എത്തിക്കുന്നു. 9 വയസ്സുള്ള കുട്ടിക്ക് ലൈംഗികമായിരിക്കുന്ന സെക്സ് ക്ലാസ് കൊടുക്കല് മര്യാദയാണെങ്കില് 4ാം ക്ലാസ്സിലെ ഫിഖ്ഹില് ഹൈദിന്റെയും നിഫാസിന്റെയും മസല പഠിപ്പിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ സെക്സ് പഠിപ്പിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ഓ രാജഗോപാലിന്റെ പാർട്ടിക്കാരറിയാൻ 4ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസത്തില് എയ്ഡ്സിന് വേണ്ടി സെക്സ് പഠിപ്പിക്കുന്നതിൽ ന്യായീകരിക്കാമെങ്കിൽ 4ാം ക്ലാസ്സിലെ ഫിഖ്ഹില് ഹൈദിന്റെയും കുള്ളിയുടെയും നിഫാസിന്റെയും മസല പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്? അതുകൊണ്ട് പറയണില്ല, ഞങ്ങൾ ഒരു സെക്സും പറയണില്ല, ഞങ്ങൾ ഒരു സ്റ്റണ്ടും ഉണ്ടാക്കണില്ല. പറയുന്നത് കൊണ്ട് സെക്സ് ഉണ്ടാവില്ല. സെക്സിനെതിരെ കടുത്ത ഭാഷ, അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരാണ് മുസ്ലിമിങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് വ്യഭിചാരത്തിലൊക്കെ നമ്മൾ പിന്നിലുക്കുക. ആത്മഹത്യയിൽ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെയാണ്. എന്തേ കാരണം? കേരളത്തിൽ നടക്കുന്ന നല്ല ലോകത്തിൽ നടക്കുന്ന മിക്ക ആത്മഹത്യയുടെയും പിന്നിൽ സാമ്പത്തിക പ്രശ്നമാണ്. ഒരു 10 കോടി രൂപ കടണ്ടായ പിന്നെ അടുത്ത പണി എന്താ? അങ്ങും ഇങ്ങും നോക്കില്ല, കുറച്ച് ഫുറുഡം വാങ്ങാൻ ഒറ്റ കുടിക്കല്, ഒരു 5 കോടി കൂടി കടം വാങ്ങി വലസുക, ഏതായാലും പോകല്ല, ഒന്നിച്ചാ പോട്ടെ. കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യയല്ലേ? എന്നാൽ മലപ്പുറം ജില്ല ആത്മഹത്യയിൽ വളരെ 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 പിറകില. കാരണം ഇത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. മലപ്പുറം ജില്ലയിൽ കള്ളന്മാർ കുറവാ, കുറച്ച് വാഹന കള്ളന്മാരുണ്ട് എന്നേ ഉള്ളൂ, വേറെ കാര്യമായിട്ടുള്ള ഒന്നുമില്ല.
വാഹനത്തിന്റെ കാര്യത്തിൽ കുറച്ച് മുന്നിൽ നമ്മളാ, ബാക്കിയുള്ള കളവിന്റെ വിഷയത്തിൽ മലപ്പുറം ജില്ല കുറവാണ്. ആത്മഹത്യയിൽ മലപ്പുറം ജില്ല പുറകിലാണ്. വ്യഭിചാരത്തിലും മലപ്പുറം ജില്ല പുറകിലാണ്. എന്തേ കാരണം? മതപരമായിരിക്കുന്ന ഇന്ദ്രിയാണ്. മതം കർശനമായി പറയുന്നു ഇവിടെ വ്യഭിചാരം പാടില്ല. മതം കർശനമായി പറയുന്നു കടം കൊടുക്കാണ്ടായിട്ട് ആത്മഹത്യ ചെയ്താലേ രണ്ട് കുറ്റ. ഏതുപോലെയാണെന്നറിയോ? റോട്ടിന്ന് ഒരു 10 രൂപ കിട്ടി, ഇവിടെ മറ്റേ പറഞ്ഞത് എന്തായിണ്ട്? ആ മൊയ്തീൻ ഷേഖിന്റെ വെട്ടിയിലിട്ടാളെ ആർക്കും വേണ്ടാത്ത പൊറ്റല്ലാത്ത സാധനം മൊയ്തീൻ ഷേഖിന് കൊടുത്തതിന് 1 അടി. രണ്ട് കളവ് പോയിട്ട് കിട്ടിയ സാധനം എടുത്തിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഏൽപ്പിക്കാത്തതിന് വേറൊരു ശിക്ഷ. അല്ലാടത്ത് 2 ശിക്ഷ. നമ്മൾ കാണുന്ന ഒരു മസലയാണത്. സാധാരണക്കാരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, വൈകുന്ന ഒരു 10 രൂപ കിട്ടി, ഇതാളെ എന്തയ്യാ? ആ മൊയ്തീൻ ഷേഖിന്റെ വെട്ടിയിലിട്ടാളെ. എന്താ മൊയ്തീൻ ഷേഖ് ഇവന്റെ വീണ് തോർക്കാൻ കിടക്കണ ആളാ? قد قلت بالإذن من مولاك مؤتمرا قدمي على رقبات الأولياء ترى ലോകത്തിലുള്ള എല്ലാ ഔലിയാക്കളും എന്റെ കാലിന്റെ ചുവട്ടിലാണ്. ഒഹൈമിദു മിൻഹും, ഞാനോ അഹമ്മദ് അൽ കബീറുൽ റിഫായി പറയുന്നു, ഞാനും മൊഹിയുദ്ദീൻ ഷൈഖ് തങ്ങളുടെ കാലിന്റെ ചുവട്ടിലാണ്. മുരീദില തഖഫ് റബ്ബി കരീമുൽ ഹദാനീലിൽ വസൂലി മഅൽ ബാഹാ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. നിന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുമ്മ ഇലക്ക് പറഞ്ഞോവർ. അത്ര വലിയ ഔലിയ ഇന്റെ കുത്തുബിന്റെ കുത്തുബായ ഔസിന്റെ ഔസായ എല്ലാ ഔലിയ ഇന്റെയും നേതാവായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ, പരമപരിശുദ്ധനാണ്. ആരുടെയും ഹറാമിന്റെ മുതൽ തിന്നാൻ നീക്കിവെച്ച മഹാനല്ല. ഓർമ്മിച്ചോ. അതിനാൽ മുസ്ലിം സമുദായം ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിക്കേണ്ടതാണ്. മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ കുറവായത് ഇസ്ലാം തന്നെയാണ്. ഇത് ചന്ദ്രികയിലോ മാധ്യമത്തിലോ സിറാജിലോ വന്നതല്ല. മലയാള മനോരമ ഈ അടുത്തു നടത്തിയ സർവേയിൽ പറയുന്നത് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ കുറവാണ് കാരണം, കടം വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തവന് 2 കുറ്റമാണ്. കല്ലു കുടിച്ചവന്റെ പാപം അല്ല പുറത്തു കൊടുക്കും, വ്യഭിചരിച്ചവന്റെ പാപം അല്ല പുറത്തു കൊടുക്കും, നുണ പറഞ്ഞവന്റെ പാപം അല്ല പുറത്തു കൊടുക്കും, കൊലപാതകം നടത്തിയവന്റെ പാപവും ചിലപ്പല്ല പുറത്തു കൊടുക്കാം. പക്ഷേ കടം അത് ഹഖുൽ ആദമീ, മനുഷ്യർ തമ്മിലുള്ള ബാധ്യതയാണ്. അത് തൗബ കൊണ്ട് പൊറുക്കപ്പെടാത്ത ഒരു പദ്ധതിയാണ്. അത് പൊറുക്കണമെങ്കിൽ ഒന്നിരിക്കൽ ഇവൻ അവന്റെ കടം കൊടുത്തു വീട്ടണം, അല്ലെങ്കിൽ മറ്റൊരാള് കടം ഏറ്റെടുക്കണോ, അല്ലെങ്കിൽ ഇവൻ മറ്റവന് പൊരുത്തപ്പെട്ട് കൊടുക്കണോ. ഈ 3 മാർഗത്തിലൂടെയല്ലാതെ കടം വെച്ച് പൊറുക്കപ്പെടുകയില്ല. നിനക്ക് ഒരാൾ കോടിക്കണക്കിന് രൂപയുള്ള ഒരാൾ കടത്തുനിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യ ചെയ്താലോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആത്മഹത്യ ചെയ്ത് നാളെ മഹ്ശറിൽ വരുന്നവന് കഠിനമായ ശിക്ഷയാണ്. ഒരാൾ വണ്ടിയുടെ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടിയിട്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിലോ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നാളെ മഹ്ശറ ലോകത്ത് ഒരു ട്രെയിനും ഒരു റെയിലും അവൻ അള്ളാഹു രൂപപ്പെടുത്തി കൊടുക്കുകയാണ്. ആ ട്രെയിനിന്റെ മുന്നിലേക്ക് അവൻ ചാടി അങ്ങ് മരിക്കുകയാണ്. വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് അള്ളാഹു റൂഹ് കൊടുക്കുകയാണ്. വീണ്ടും അവനെ ഹയാത്താക്കുകയാണ്. ആ ട്രെയിനിന്റെ മുന്നിലേക്ക് വീണ്ടും താഴ്ത്തുകയാണ്. വീണ്ടും വണ്ടിയടിച്ചവൻ മരണവേദന കൊണ്ട് മരിക്കുകയാണ്. റസൂലുള്ളാഹി, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യല് കടത്തുനിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരമല്ലെന്ന് ഇസ്ലാമതം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മരണത്തിൽ വിശ്വസിക്കുന്ന, കബറിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങള്, മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങള് ആത്മഹത്യയെന്ന് മാറി നിൽക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം ആത്മഹത്യയെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇസ്ലാമുള്ളയിടത്ത് ആത്മഹത്യ കുറവാണ്.
ഇസ്ലാമിന്റെ ഭരണം നടക്കുന്നിടത്തോ വ്യഭിചാരം കുറവാണ്. ബൈല് പോയൊക്കെ, സൗദി അറേബ്യയില് പോയൊക്കെ, ഖത്തർ, മസ്കറ്റ്, കുവൈറ്റ്, കുവൈറ്റ്, ബഹ്റൈൻ, ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പോയ മുനങ്ങളൊക്കെ കാണാം. രാത്രി 12 മണി കഴിഞ്ഞിട്ട് അറബി സ്ത്രീകൾ ഒറ്റക്ക് കാർ ഓടിച്ചു ദുബായിലും ഖത്തറിലൊക്കെ അങ്ങാടിയിൽ കാണാം. കടയിൽ കയറി പർച്ചേസിങ് ചെയ്ത് ബോഡി ഗാർഡ് പോലും ഇല്ലാതെ അറബി പെണ്ണുങ്ങൾ, നല്ല സൗന്ദര്യമുള്ള, തൊട്ടാൽ പൊട്ടുന്ന പ്രായമുള്ള അറബി പെൺകുട്ടികൾ ഒറ്റക്ക് റോട്ടിലൂടെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ മലയാളികളെ അവിടെ കച്ചവടം. ഏത് മലയാളി? സൂര്യനെല്ലിയില് ഒരു പെൺകുട്ടിനെ 42 42 ദിവസം മാറി മാറി ബലാത്സംഗം ചെയ്ത മലയാളി, ആ മലയാളി തന്നെയാണ് ദുബൈയിലും ഖത്തറിലും മസ്കറ്റിലും സൗദി അറേബ്യയിലൊക്കെ കച്ചവടം നടത്തുന്നത്. നല്ല തൊട്ടാൽ പൊട്ടുന്ന പ്രായമുള്ള അറബി പെൺകുട്ടികളെ രാത്രി 12 മണി കഴിഞ്ഞ് 2 മണിയുടെ ശേഷം ഒറ്റക്ക് മാർക്കറ്റിൽ വന്ന് പർച്ചേസിങ് നടത്തി പോകുമ്പോൾ അവരുടെ ശരീരത്തിലൊന്ന് കൈ വെക്കാൻ ധൈര്യമില്ല. വേണ്ട, ഒരു കമേൻസ് പറയാൻ ധൈര്യമില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ കേരളത്തില് പട്ടാപ്പകൽ പോലും റോഡിലൂടെ പെണ്ണിന് നടക്കാൻ ധൈര്യമുണ്ടോ? ഇവിടെ ഇല്ല. കണ്ടില്ല, യൂണിവേഴ്സിറ്റിയില് ജീവനക്കാരത്തിയായ OB ഉഷ എന്ന് പറഞ്ഞൊരു പെണ്ണ് കോഴിക്കോട്ടുനിന്ന് രാമനാട്ടുകരയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് ബസ്സിൽ വരിക, പട്ടാപ്പകല് ചുരിദാറ് സർവാർ കമ്മീഷ് കൊട്ട് യാത്ര ചെയ്ത് വരുന്ന പെണ്ണിന്റെ പിന്നിൽ ഇവൻ കൂടി ബസ്സില്. 45 ഇരിക്കാനും 55 നിൽക്കാനും സ്ഥലമുള്ള പ്രൈവറ്റ് ബസ്. നമ്മുടെ ക്ലീനർ ഇടക്കിടക്ക് വിളിച്ചു പറയാറില്ല, മുന്നിലേക്ക് നീങ്ങടോ, കണ്ടക്ടർ പറയും പിന്നിലേക്ക് നീങ്ങടോ, അവിടെ ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇപ്പുറത്ത് ക്ലീനർ പറയും ഇവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് നീങ്ങിക്കടോ. 90, 100, 110 ആളെ കുത്തി നിറച്ചു വരുന്ന പ്രൈവറ്റ് ബസ്സില് ആളുകൾ ഇങ്ങനെ വിരലടക്കി നിൽക്കുന്ന പ്രൈവറ്റ് ബസ്സില് 100 ഇടയിൽ വെച്ചിട്ട് പട്ടാപ്പകല് ബേക്കിൽ നിന്ന് പെണ്ണിനെ പീഡിപ്പിക്കുന്ന വൃത്തികേടുള്ള രാജ്യം നമ്മുടെ രാജ്യമല്ലാതെ ലോകത്ത് എവിടെയാണുള്ളത്? അമേരിക്കക്കാര് പോലും ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടുമ്പോ ചോദിക്കും സമ്മതാണോ എന്ന്. മൃഗങ്ങൾക്ക് പോലും ചോദിക്കും, മൃഗങ്ങൾ പോലും ഇണയോട് വികാരത്തോടെ സമീപിക്കുമ്പോൾ ഒന്ന് തൊട്ടുരുമ്മിയിട്ടേ വികാരത്തിന് ചെല്ലാറുള്ളൂ. പക്ഷേ കേരളക്കാരായ സംസ്കാര ശൂന്യരായ മനുഷ്യർ ബസിന്റെ പുറകിൽ വെച്ച് പരസ്യമായി പെണ്ണിനെ പീഡിപ്പിക്കുന്നു. തീർന്നില്ല. തെക്കൻ കേരളത്തിലെ കോട്ടയം ജില്ലയിൽ അടക്കം ചെയ്തൊരു സെമിത്തേരിയില് ബ്ലഡ് ക്യാൻസർ പിടിച്ച് മരിച്ചൊരു പെണ്ണിന് അവരുടെ സെമിത്തേരി തുറന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ പിഴുതു മാറ്റിയിട്ട് കമഴ്ത്തിക്കെടുത്തിയിട്ട് ആ സ്ത്രീയുടെ ശവത്തോട് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം നടത്തിയത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ സെമിത്തേരിയിൽ വെച്ചായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഇസ്ലാമിന്റെ ജുഡീഷ്യറി, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിന്റെ നിയമം ലോകത്തെവിടെയുണ്ടോ അവിടെ വ്യഭിചാരമില്ലേ, അവിടെ സമാധാന. ഖത്തറിൽ എന്താ പെണ്ണെടുത്ത് നടക്കാത്തത്? ദുബായിൽ എന്താ പെണ്ണിന് പട്ടാപ്പകൽ യാത്ര ചെയ്യാൻ കഴിയുന്നത്? അബുദാബിയിൽ എന്താ പെണ്ണിന് പട്ടാപ്പകലും പാതിരാത്രിയിലും യാത്ര ചെയ്യാൻ കഴിയുന്നത്? അവിടെ ഇസ്ലാമിന്റെ നിയമം ആ വിഷയത്തിലൊക്കെ കറക്റ്റാണ്. തൊട്ടാൽ വിവരറിയും, തട്ടിയാൽ വിവരമറിയും. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഒരുപാട് വികാരങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യൻ മൃഗതുല്യമാവാതെ കാത്തു സൂക്ഷിക്കപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയാണ് പർദ്ദയും. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പർദ്ദ ധരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ജീവന്റെ നിലനിൽപ്പിനും കൂടി അനിവാര്യമാണ്. ഈ ലോകത്ത് പർദ്ദക്കെതിരെ ഉറഞ്ഞു തള്ളുന്ന ആളുകളുണ്ട്. നാം മറ്റൊരു പരിഹാരം എന്ന് പറഞ്ഞു തരട്ടെ, അവര് പർദ്ദ ധരിക്കാതെ പോയാൽ പെണ്ണിന് സുരക്ഷിതത്വം കിട്ടുമെന്നാണ് തെളിവെന്ന് പറയട്ടെ. എവിടെ കിട്ടുക? കിട്ടൂല. ലോകത്ത് സ്ത്രീയുടെ ഔറത്ത് മറക്കാൻ അനിവാര്യമായ ഏകമായിരിക്കുന്ന പോംവഴി പർദ്ദ തന്നെയാണ്. അതുകൊണ്ട് പർദ്ദ ധരിച്ചാൽ മാത്രമേ സ്ത്രീക്ക് സുരക്ഷിതത്വമുള്ളൂ. ലോകത്ത് പർദ്ദയെ വിമർശിച്ചവരൊക്കെ ഇന്ന് പർദ്ദയുടെ കൂട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുക. ഒരു കാലത്ത് ഇസ്ലാമിന്റെ പർദ്ദയെ വല്ലാതെ അടച്ചാക്ഷേപിച്ച മാധവിക്കുട്ടി എന്ന് കമലാ സുരയ്യായി പർദ്ദയുടെ ഉള്ളിലെ സുരയ്യായി മാറിപ്പോയി. ഇപ്പോ പർദ്ദനെ വല്ലാതെ കുറ്റം പറയുന്ന ആള് നമ്മുടെ സുഗതകുമാരി ചേച്ചിയാണ്. ഒരാളെയുള്ളൂ സുഗതകുമാരി ചേച്ചി, കേരളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരത്തിയായ ഒരാളായ സുഗതകുമാരി ഇസ്ലാമിന്റെ പർദ്ദയെ കടന്ന് ആക്ഷേപിക്കപ്പെടാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 6 മക്കളടക്കം പ്രായമായിരിക്കുന്ന വീട്ടമ്മയെ
ഇരുപത്തൊന്നുകാരനായ യുവാവ് പട്ടാപ്പകൽ തിരുവനന്തപുരം ജില്ലയിലെ കടപ്പുറത്ത് മത്തിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന 34-കാരിയായ വീട്ടമ്മയെ തന്റെ കൊച്ചുമകന്റെ പ്രായമുള്ള ചെറുപ്പക്കാരൻ വലിച്ചടച്ചു കൊണ്ടുപോയി. നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നതിന്റെ ഇടയിൽ മൃഗങ്ങൾ പോലും ഭോഗിക്കാൻ മടിക്കുന്ന സമയത്ത് തന്റെ അമ്മയേക്കാൾ പ്രായമുള്ളവളെ പരസ്യമായി വികാരശമനം വരുത്തുന്ന കേരളത്തില് ശരീരം മറക്കാതെ ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ വിശദീകരിക്കപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ ധരിക്കുന്ന മറക്കുന്ന പറത ധരിച്ചോ, അത് മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനെതിരല്ല പെങ്ങളെ, അവളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചതാണ്, അവളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ സ്വാതന്ത്ര്യ ധ്വംസനമെല്ലാം പറത ധരിക്കുന്നത് മുസ്ലിം സ്ത്രീക്ക് അഭികാമ്യമാണ്, അവളുടെ ജീവിതത്തിന് നിർബന്ധമാണ്, അവളുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ പറത ധരിച്ചിട്ടേ പുറത്തു പോകാവൂ എന്ന് ഈ സമയത്തിന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ധരിച്ച ഇസ്ലാമിന്റെ യൂണിഫോമാണ് പറത, അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് അനുവദിച്ചു തന്ന യൂണിഫോമാണ് പറത, അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയ വസ്ത്രമാണ് പറത. ആ പറത ധരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് പോകരുതെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഓർമ്മപ്പെടുത്താൻ ഈ വേദി ഉപയോഗിക്കപ്പെടുകയാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ഒരു ഭാഗത്ത് കുറ്റം പറയട്ടെ, അവരുടെ ലക്ഷ്യം മനുഷ്യനെ അതിരില്ലാത്ത ജീവിതത്തിലേക്ക് തള്ളിവിടലാണ്. ബാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, പെങ്ങളില്ലാത്ത, ആങ്ങളയില്ലാത്ത ഒരു ജീവിതം ഇവിടെ വേണമെന്ന് പറയുന്നവരാണ് പാശ്ചാത്യർ. കോഴിയെപ്പോലെ സ്വന്തം ഉണ്ടാക്കിയ അമ്മയോടുകൂടെ വ്യഭിചരിക്കാൻ മടി കാണാത്തവരാണ് പാശ്ചാത്യർ. സ്വന്തം പെങ്ങളോടുകൂടെ വ്യഭിചരിക്കാൻ മടി കാണാത്തവരാണ് പാശ്ചാത്യർ. സ്വന്തം കുടുംബങ്ങളിലുള്ള ആളുകളോടുകൂടെ ലൈംഗിക ബന്ധത്തിന് മടി കാണാത്തവരാണ് പാശ്ചാത്യർ. അവരാണ് പറയുന്നത് പറത വേണ്ട, അവരാണ് പറയുന്നത് മേൽക്കോയ്മ വേണ്ട. പെണ്ണിനെ ഏറ്റവും വലിയ ഖൈർ ആണിന്റെ കീഴിൽ ഒതുങ്ങി ജീവിക്കൽ തന്നെയാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യ സംരക്ഷണമൊക്കെ ഇസ്ലാമില് പുരുഷനേറ്റെടുക്കുന്നു. അതുകൊണ്ട് അരിജാലു കവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ ഉത്തരവാദിത്തം മുഴുവനും പുരുഷനേറ്റെടുത്തു എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏറ്റെടുത്തേ പറ്റൂ. എല്ലാ വിഷയത്തിലും പെണ്ണിന് ഇസ്ലാം റിഡക്ഷൻ കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഹൈലു നിഫാസി എന്ന് പറയുന്ന രണ്ട് പ്രത്യേക സന്ദർഭങ്ങളിൽ, മെൻസസ് ഉള്ള സന്ദർഭങ്ങളിൽ മുസ്ലിം സ്ത്രീ നിസ്കരിക്കേണ്ടതില്ല. അത് സ്ത്രീക്ക് അല്ലാഹുവിന്റെ റസൂലും ഇസ്ലാമും കൊടുത്ത റിഡക്ഷനാണ്. മറ്റൊരു കാര്യമോ, മുസ്ലിം പുരുഷന്മാർ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ബാങ്ക് കേട്ട ഭാഗത്തുള്ള പള്ളിയിൽ പോയി പുരുഷന്മാരൊക്കെ നിസ്കരിക്കൽ നിർബന്ധമാണ്. പക്ഷേ മുസ്ലിം സ്ത്രീ ജമാഅത്തിന് പള്ളിയിൽ വരണ്ട, നിസ്കരിക്കാൻ പള്ളിയിൽ വരണ്ട, യുദ്ധക്കളത്തിൽ വരണ്ട, വായത് പറയാൻ സ്റ്റേജിന്റെ മുകളിൽ വരണ്ട, പ്രവർത്തനത്തിന് പൊതുവായി ഇറങ്ങണ്ട. എന്നാൽ യുദ്ധക്കളത്തിൽ പങ്കെടുത്ത അതാ പുരുഷനെ പോലെ, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത പുരുഷനെ പോലെ, പ്രബോധന രംഗത്ത് സജീവമായ പുരുഷനെ പോലെ വീട്ടിലിരിക്കുന്ന പെണ്ണിന് കൂലി നൽകാമെന്ന് ഖാല റസൂലുള്ളാഹി. എത്ര എത്ര ആനുകൂല്യങ്ങളാണ് ഇസ്ലാം പെണ്ണിന് വെച്ചിരിക്കുന്നത്! എല്ലാ ആനുകൂല്യങ്ങളും വാസ്തവത്തിലെ ആനുകൂല്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഇസ്ലാം ഏറ്റവും വലിയ ആനുകൂല്യം വെച്ചിരിക്കുന്ന പെണ്ണിന. ഇപ്പോ ഖുർആൻ പറയുന്നു, വൽബാലിദാത്തു യുർളഇന ഔലാദഹുന്ന ഹൗലൈന കാമിലൈൻ, പരിപൂർണമായ രണ്ടു വയസ്സുവരെ കുട്ടികൾക്ക് സ്ത്രീകൾ മുല കൊടുക്കണമെന്നാണ് പറഞ്ഞു. ഉമ്മമാരെ, അവരുടെ മക്കൾക്ക് രണ്ടു വയസ്സുവരെ മുല കൊടുക്കണം. പക്ഷെ ആ രണ്ടു വയസ്സുവരെ മുല കൊടുക്കണം എന്ന് പറഞ്ഞത് നിർബന്ധമായിട്ടുള്ള ആജ്ഞയല്ല, അത് വരെ കൊടുക്കേണ്ടത് എന്നാണ്. അതിനപ്പുറം കൊടുക്കാൻ പാടില്ല. ഇപ്പൊ കണ്ടില്ലേ, മിഞ്ഞാന്ത പത്രം കണ്ടില്ലേ, മുലപ്പാല് കുടിച്ച കുട്ടി, രണ്ടു വയസ്സുവരെ മുലപ്പാല് കുടിച്ച കുട്ടിക്ക് ബുദ്ധിശക്തിയും മാതാപിതാക്കളോട് സ്നേഹവും വർദ്ധിക്കുമെന്നാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നേഹം കുറഞ്ഞു. ഒട്ടുമിക്ക കുട്ടികളും മാതാവിന്റെ മുല കുടിക്കാതെ വളരുന്നവരാ. ലൈറ്റസ്റ്റ് ഫാഷന് വേണ്ടി മുലക്കൊപ്പികളില് ഫാരക്സും അമൂലും അതുപോലെ തന്നെ കെമിക്കൽ പൗഡറും കലക്കി കുട്ടികൾക്ക് കൊടുത്ത കാരണം കൊണ്ട് തന്നെയാണ്
തിരൂരിൽ കണ്ടില്ലേ ഭാസ്കരൻ, ഭാസ്കരൻ തിരൂരിലെ കോടതി വിധിച്ചത് കണ്ടില്ലേ, 18 കൊല്ലം കഠിന തടവിന്. എന്താ ഭാസ്കരൻ ചെയ്ത തെറ്റ്? 16-കാരിയായ സ്വന്തം മോളെ അമ്മയുടെ മുന്നിൽ വെച്ച് പീഡിപ്പിച്ചൊരു കുട്ടി ജനിപ്പിച്ച തിരൂരിലെ ഭാസ്കരൻ ജുഡീഷ്യറി 18 കൊല്ലത്തിന് ശിക്ഷിച്ചിരിക്കുക. അയാൾ ജയിലിൽ കിടക്ക. ആ 16 വയസ്സിലുള്ള പെൺകുട്ടിയെ ജുവനൽ ഹോമിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുലപ്പാലിന്റെ തരിമ്പകത്തിയല്ലാത്ത ആ കുട്ടിക്ക് മാതാവിനോടും പിതാവിനോടും തിരിച്ചു പിതാവിന് മാതാവിനോടും പിതാവിനോടും യാതൊരു സ്നേഹം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് 2 വയസ്സുവരെ മുല കൊടുക്കണം. ആ 2 വയസ്സുവരെ കൊടുക്കലെന്നെ പെണ്ണിന് നിർബന്ധമുണ്ടോ? ഇല്ല. പ്രസവിച്ച ഉടനെ 3 പ്രാവശ്യം മാതാവ് തന്റെ മുലക്കന്നി കുട്ടിയുടെ വായിലേക്ക് കൊടുത്ത് 3 പ്രാവശ്യം 9 മുറുക്ക് അല്ലെങ്കിൽ 9 പ്രാവശ്യം ആ മുലപ്പാല് കുട്ടി കുടിച്ച് വയറിലെത്തിയാൽ മാതാവിന്റെ ഫർള് തീർന്നു. പിന്നെ ഒരു മാതാവ് പറയാണ് ഭർത്താവിനോട്, ഭാര്യ പറയാണ്, നിങ്ങളുടെ കുട്ടിക്ക് മുല കൊടുക്കണമെങ്കിൽ ഡെയിലി എനിക്ക് 3 രൂപ മുലക്ക് ഫീസ് തരണമെന്ന്. ഒരു സ്ത്രീ കുടുംബകോടതിയിൽ കൺസ്യൂമർ കോർട്ടിൽ പോയി കേസ് കൊടുത്താല് ഇന്ത്യൻ രാജ്യത്തല്ല ഇസ്ലാമിക ഭരണമാണെങ്കിൽ കൊടുക്കേണ്ടി വരും ഭർത്താവ് ഭാഗമുള്ളവനാണെങ്കിൽ. കാരണം അത് സ്ത്രീ ചെയ്യുന്ന ഔദാര്യമായിട്ടേ കണക്കാക്കണ്ടു. ഒരു ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങളുടെ ഡ്രസ്സ് ഡെയിലി അലക്കി തേച്ച് ഇസ്ത്രീയൊക്കെ ഇട്ട് നിങ്ങളെങ്ങനെ ഫ്രഷായി കുട്ടപ്പനായി നടത്താൻ എന്നെ കിട്ടൂല, അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ഡ്രസ്സ് തേച്ച് അലക്കി ഇസ്ത്രി ഇട്ട് നിങ്ങൾ നടക്കണം, എന്റെ ഡ്രസ്സ് ഞാൻ ഇസ്ത്രി ഇടാം എന്ന ഒരു ഭാര്യ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ജുഡീഷ്യറി പ്രകാരം അവളോട് ശാസിക്കാൻ, അവളെ നിർബന്ധിപ്പിക്കാൻ ഇസ്ലാമിൽ നിയമമില്ല. ഇത്ര സ്വാതന്ത്ര്യം ഏത് മതാ നൽകിയത്? പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവർ കണ്ടില്ലേ പത്രത്തില്? ക്രിസ്ത്യൻ പെണ്ണുങ്ങൾക്ക് സ്വത്തില്ല ബൈബിളിന്റെ നിയമപ്രകാരം. പെണ്ണിന് അനന്തരാവകാശം തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ക്രിസ്ത്യൻ പെണ്ണുങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. എന്റെ ഉമ്മമാരാരെങ്കിലും സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കണോ? വേണ്ട. ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു ഭർത്താവിന്റെ കടമയാണ് ഭാര്യക്ക് വസ്ത്രം കൊടുക്കൽ, ഭർത്താവിന്റെ കടമയാണ് ഭാര്യക്ക് ഭക്ഷണം കൊടുക്കൽ, ഭർത്താവിന്റെ കടമയാണ് ഭാര്യക്ക് താമസിക്കാനുള്ള പുര കൊടുക്കൽ, ഭർത്താവിന്റെ കടമയാണ് ആവശ്യമാണെങ്കിൽ വേലക്കാരത്തിയെ വെച്ചുകൊടുക്കൽ. ഈ കടമകളൊക്കെ നിർവഹിക്കപ്പെട്ടതിന്റെ പുറമേ അവളുടെ ശാരീരികമായ ആവശ്യം നിർവഹിച്ചു കൊടുക്കലോ ഭർത്താവിന്റെ കടമയാകുന്നു. ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു മതത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ മുസ്ലിം സ്ത്രീ ഭർത്താവിനെ അങ്ങ് തലാക്ക് ചൊല്ലുന്ന നിയമമുണ്ട്? വേറെ ഏതെങ്കിലും ഒരു മതത്തില് പെണ്ണ് ആണിനെ തലാക്ക് ചൊല്ലുന്ന നിയമമുണ്ടോ? ഇല്ല. ഇസ്ലാമിലുണ്ട് ഖുൽ ഫസ്ഹ് എന്ന് പറയുന്ന 2 നിയമം. ഈ 2 നിയമത്തിലും പെണ്ണിന് ഭർത്താവിനെ ഒഴിവാക്കാനുള്ള നിയമമാണ്. അതേസമയത്ത് ആണിന് പെണ്ണിനെ ഒഴിവാക്കാൻ തലാഖ് എന്ന് പറയുന്ന ഒറ്റ നിയമമേ ഉള്ളൂ. ആ നിയമം തന്നെ വരണമെങ്കിലോ 4 കാര്യങ്ങളുടെ റിസൾട്ട് ഔട്ട് ആയിട്ടേ തലാഖ് പാടുള്ളൂ. ഒരു ഭാര്യ ഭർത്താവ് പിണങ്ങിയാൽ ഖുർആൻ പറഞ്ഞത് ഫഇദൂഹുന്ന, ആദ്യമായി അവൾക്ക് ഉപദേശം കൊടുക്കാനാണ്. ഉപദേശം കൊണ്ട് ശരിയാവാതെ വന്നാലോ അതേ വഖ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, കടപ്പ് സ്ഥലത്ത് അവളെ ബഹിഷ്കരിക്കാനാണ് 2-ാമത്തെ ഓർഡർ. കടപ്പ് സ്ഥലത്ത് ബഹിഷ്കരിച്ചിട്ടും പെണ്ണ് നേരെയാവാതെ വന്നാലോ വദ്രിബൂഹുന്ന ഐഗൈറ മുബരിഹിൻ, പൊട്ടാത്ത വടുവാവാത്ത കലയാവാത്ത രൂപത്തിൽ അവളെ ചെറിയ നിലക്ക് അടിക്കണമെന്നാണ് ഖുർആനിന്റെ നിയമം. അടിച്ചിട്ടും നേരെയാവാത്തതാണെങ്കിലോ 4-ാമത്തെ ഓർഡർ ഖുർആൻ പറയുന്നത് ഫദ്അസു ഹകമം മിൻ അഹ്ലിഹി, ഭർത്താവിന്റെ ഭാഗത്തുനിന്നൊരു മധ്യസ്ഥൻ സ്ത്രീയുടെ ഭാഗത്തുനിന്നൊരു മധ്യസ്ഥനെ വെക്കണമെന്നാണ്. മധ്യസ്ഥ ശ്രമവും പരാജയപ്പെട്ടാലാണ് തലാഖ്. ആ തലാഖ് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് അബ്ഗളുൽ ഹലാലി ഇൻദല്ലാഹി അത്
طلاق قال رسول الله അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ അനുവദനീയമായ സംഗതികളിൽ വെച്ച് ഏറ്റവും കോപമുള്ള കാര്യം ഒരു പെണ്ണിനൊരു ഭർത്താവ് തലാക്ക് ചൊല്ലലാണെന്ന് ഖാല റസൂലുള്ളാഹി. തലാക്ക് അനുവദനീയമായ ഘട്ടത്തിൽ പോലും ഭാര്യനെ തലാക്ക് ചൊല്ലുമ്പോ അല്ലാഹ് ആ ഭർത്താവിനോട് കോപം വരുമെന്നാണ് ഹദീസിലുള്ളത്. അത്ര പോലും തലാക്ക് പാടില്ല. പെണ്ണിനാണെങ്കിലോ ഒരു ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ചെലവ് കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, പാർപ്പിടം കിട്ടുന്നുണ്ട്, വസ്ത്രം കിട്ടുന്നുണ്ട്. പക്ഷേ ഭർത്താവെന്ന് കിട്ടേണ്ട ലൈംഗിക സുഖം ഭാര്യക്ക് തടയപ്പെട്ടാൽ ബാക്കിയെല്ലാം മുഴുവൻ സുഖങ്ങളും ഉണ്ടെങ്കിലോ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഷണ്ടനാണ് നിന്റെ ഭർത്താവെങ്കിലോ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു, അവനെ ഒഴിവാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു എന്നെ ഭാര്യ വരികയാണ്. അവിടുന്ന് പറയുന്ന നബിയേ, അങ്ങനെക്ക് വിവാഹം ചെയ്തു തന്ന ഉസ്മാൻ ഇബ്നു മദ്ഊന് തങ്ങള് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രി തന്നെ ഞാൻ മണിയറയിലേക്ക് കടന്നു എന്നപ്പോ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് നിസ്കാരത്തിലേക്ക് കടന്നു, നേരം വെളുക്കുന്നവരെ നിസ്കരിച്ചു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിന് നോമ്പായിരുന്നു. പിറ്റത്തെ ദിവസവും നേരം രാത്രി മുഴുവൻ നിസ്കാരം, നേരം വെളുത്തപ്പോ നോമ്പ്. അല്ലാഹുവിന്റെ റസൂലേ, കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി ഞാൻ എന്റെ ഭർത്താവിനോട് കൂടെ ജീവിച്ചിട്ട് ഞാൻ കന്യകയാണോ എന്ന് പോലും പരിശോധിക്കാൻ എന്റെ ഭർത്താവ് മെനക്കെടാത്തത് കൊണ്ട് ഈ ഭർത്താവിനെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യണമെന്ന് റസൂലുള്ളാഹിനോട് കംപ്ലൈന്റ് പറയുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊനെ റസൂലുള്ളാഹി വിളിപ്പിക്കുകയാണ്. ഭാര്യ പറഞ്ഞ വിഷയം ചോദിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ ശരിയാണ്, ഞാൻ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുകയാണ്, രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പ്. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, ഉസ്മാൻ ഇബാദത്തെന്ന് പറഞ്ഞാൽ വെറും നിസ്കാരമല്ല, നോമ്പല്ല, നിന്റെ ഇണയുടെ വികാര ശമനം വരുത്തിക്കൊടുക്കൽ ഏറ്റവും വലിയ ഇബാദത്താണ്. അത് കൂലിയുള്ളതാണ്, അത് സുന്നത്താണ്. നിന്റെ ഭാര്യയുടെ വികാര ശമനം വരുത്താൻ രാത്രിയിൽ സമയം കണ്ടെത്തണോ? രാത്രി മൂന്നായി ഡിവൈഡ് ചെയ്തോ? ഒരു ഭാഗം ഭക്ഷണം കഴിക്കാൻ, ഒരു ഭാഗം ഉറങ്ങാൻ, ഒരു ഭാഗമോ ഭാര്യയുടെ വികാര ശമനം വരുത്താൻ. ഭാര്യയുടെ വികാര ശമനം വരുത്താൻ കഴിയാത്ത ആരോഗ്യമില്ലാത്ത ചെറുപ്പക്കാരനാണോ? അവൾക്കവനെ തലാക്ക് ചൊല്ലി ഖുൽഉ ചെയ്ത് ഫസഹ് ചെയ്ത് ഒഴിവാക്കി വേറെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരന് ഇദ്ദ കഴിഞ്ഞതിന്റെ ശേഷം തിരഞ്ഞെടുക്കാൻ ഇസ്ലാമിൽ അനുമതി തരുന്നു. ഇപ്പോഴും ഉത്തരേന്ത്യയിൽ ഭർത്താവ് മരിച്ചുപോയാൽ ആ മരണപ്പെട്ടുപോയ ഭർത്താവിന്റെ ചിതയില് തലമുടി മുട്ടയടിച്ച് തലക്ക് മഞ്ഞൾ പുരട്ടിയിട്ട് പെണ്ണിനെ കൊണ്ടുപോയി കൊല്ലണമെന്ന നിയമം, സതീ സമ്പ്രദായം ഇപ്പോഴും ഉത്തരേന്ത്യയിൽ നടക്കുകയല്ലേ? അങ്ങനെ ചത്തുപോയ പെൺകുട്ടികൾക്കൊക്കെ ജാറം പൊക്കിക്കുന്ന സതീ മന്ദിറുകള്, ആയിരക്കണക്കായ സതീ മന്ദിറുകൾ ഉത്തരേന്ത്യയിലുള്ള സഹോദരന്മാരെ. അതിനാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മനുഷ്യനായി ഇവിടെ ജീവിക്കണോ? ഇസ്ലാമിലേക്ക് മടങ്ങിക്കോ? നുണ പറയാതെ ജീവിക്കണോ? പലിശയില്ലാതെ ജീവിക്കണോ? മദ്യമില്ലാതെ ജീവിക്കണോ? വ്യഭിചാരമില്ലാതെ ജീവിക്കണോ? പരസ്പര സ്നേഹത്തോടെ ജീവിക്കണോ? ഇസ്ലാമിലേക്ക് മടങ്ങിക്കോ? ആധുനിക യുഗത്തിൽ ഇസ്ലാമിന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലത്തിൽ കൂടുതൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചോ? വാഴുകൾ സജീവമാക്കിക്കോ? ദീനീ ക്ലാസുകൾ നടത്തിക്കോ? സലാത്തുകൾ വർദ്ധിപ്പിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാന കാലത്തെ മുസൽമാന്റെ ഉദാഹരണോ, നേരം വെളുത്തപ്പാൾ മുസ്ലിമായിരുന്നു, പക്ഷേ ഉച്ചതിരിഞ്ഞപ്പോ കാഫിറായി പോയി.
ഉച്ചതിരിഞ്ഞപ്പോ മുസ്ലിമായിരുന്നു, പക്ഷേ നേരം വെളുക്കുമ്പോ കാഫറായി പോയി. ആ നിലക്കുള്ള സമയം നിങ്ങളിൽ വരുമെന്ന് കാല റസൂലുള്ളാഹി നാം നിലകൊള്ളുന്നത് ആഖിറുസ്സമാനിന്റെ ഒരു വക്കിലാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇസ്ലാമിനെ തരം താഴ്ത്തിക്കാട്ടാനും അള്ളാഹുവിന്റെ റസൂലിനെ മോശക്കാരനായി ചിത്രീകരിക്കാനും പരിശുദ്ധ ഖുർആനിനെ മോശമായ കിതാബായി കാണാനുമുള്ള വക്രബുദ്ധികളുടെ ശവം നടക്കുന്ന ഇക്കാലത്ത് അള്ളാഹുവിന്റെ ദീനിനെ സത്യസന്ധമായി പഠിക്കണം, ഈമാനോടെ മരിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഈമാനോടെ മരിക്കണം എന്നാണ് സഹോദര. ഈമാനോടെ മരിക്കാൻ എന്ത് വേണം? അത് പ്രത്യേകമായ തൗഫീഖ് തന്നെ കിട്ടേണ്ടതാണ്. അൽഖമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബി വര്യനായിട്ട് പോലും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊടുത്തപ്പോൾ ഞാനത് ചൊല്ലൂലെന്ന് പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ തഫ്സീർ എഴുതിയ, ഖുർആനിന് തഫ്സീർ എഴുതിയ ഫഖ്റുദ്ദീനുർ റാദി റളിയല്ലാഹു അൻഹുവിന് മരണം ഹാദറായിട്ട് അവിടുത്തെ ശിഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊടുത്തപ്പോ ഞാനത് ചൊല്ലൂലെന്ന് പറഞ്ഞില്ലേ? അവസാനം റാദി ഇമാമ ഷഹാദത്ത് കലിമ ചൊല്ലിയതെന്താണ്? ആകാശത്തുനിന്നൊരു വലിയിറങ്ങി വന്നില്ലേ? ഇമാം റാദി തങ്ങൾക്ക് നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്ന തരീഖത്തിന്റെ മശായിഖന്മാരിൽ പെട്ട ഒരു വ്യക്തി, ആകാശ ലോകത്തുനിന്ന് എത്രയോ വർഷം മുമ്പ് മരണപ്പെട്ട ഒരാള് ഇമാം റാദിയുടെ സമീപത്ത് വന്നിട്ട് ഖുല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുത്തപ്പോഴല്ലേ ഇമാം റാസി റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മൗത്തായി പോയത്? അതിനാൽ ആ റാസി ഇമാമിന് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കാൻ ഇറങ്ങി വന്ന വ്യക്തി തരീഖത്തിന്റെ മശായിഖാണ്. ഇക്കാലത്ത് കള്ളത്തരീഖത്തുകാര് നിരുപാധികം അധികരിച്ചിരിക്കുന്നു, ഔലിയായിന്റെ പേരില് തട്ടിപ്പുകൾ വർദ്ധിച്ചിരിക്കുന്നു. ജമാഅത്തിനെ പറ്റിക്കാൻ, ഇസ്ലാമിന്റെ കരിവാരി എറിയാൻ, ഇസ്ലാമിന്റെ ലേബിളിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാരെ കരുതിയിരിക്കണം നിങ്ങൾ. എന്തൊക്കെ വിരോധാഭാസം! സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാല് ആളെ പറ്റിക്കുന്ന പ്രസ്ഥാനം എന്നല്ല അർത്ഥം. യഥാർത്ഥ ഇസ്ലാം അതാണ് സുന്നത്തി ജമാഅത്ത്. മന്ത്രിക്കണതിന് ലക്ഷ്യമുണ്ട്, വെള്ളം മന്ത്രിക്കുന്ന ലക്ഷ്യമുണ്ട്, ചരട് മന്ത്രിക്കുന്ന ലക്ഷ്യമുണ്ട്, പക്ഷേ അനാചാരത്തിന് ലക്ഷ്യമില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഇവിടൊക്കെ ഉണ്ടായിരുന്നു, മലപ്പുറം ജില്ലയിലെ താനൂരിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒരാൾ വെള്ളം മന്ത്രിച്ച് നടന്നിരുന്നു. അവസാനം തൃശൂർ ജില്ലയുടെ ഒരു ഭാഗത്ത് വെച്ച് അയാളെ ആരോ ചില ആളുകൾ വധിച്ചു കളഞ്ഞു. അയാളെ അന്യമതസ്ഥർ പോലും വിളിച്ചിരുന്നത് വാട്ടർ ഉപ്പാപ്പ എന്നാ, വെള്ളം ഉപ്പാപ്പ. ആദ്യകാലത്ത് ഇയാളുടെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോയി മന്ത്രിക്കാൻ ചെന്നാൽ മന്ത്രിച്ചു കൊടുക്കാൻ അയാൾക്ക് നേരം ഉണ്ടായിരുന്നു. ആളുകൾ അധികരിച്ചു, ഗാലൻ കണക്കിന് വെള്ളം വരാൻ തുടങ്ങിയപ്പോ പിന്നെ ഇയാൾ എന്ത് ചെയ്തു, ഒരു ഗ്രൗരു ഒന്നര ഏക്കർ സ്ഥലം എടുത്തിട്ട് ഈ കൊണ്ടുവരുന്ന വെള്ള ടാങ്കൊക്കെ അങ്ങനെ നിരത്തി അങ്ങ് വെക്കാൻ തുടങ്ങി. എന്നിട്ട് മകരിബി വാങ്ങിക്കൊടുക്കാൻ 5 മിനിറ്റ് ഉള്ളപ്പോണ്ട് വരും, അപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടാവും വെള്ളം നിറച്ചിട്ട്. ഷെയ്ഖനെ കാത്തിട്ട് സദസ്സിന്റെ മുകളിൽ നിന്ന് ഷെയ്ഖ് ഒരൊറ്റ ഊത്ത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, അത് വിശ്വസിച്ചു പോയിരുന്ന കൊറേ സാധുക്കളുണ്ടായിരുന്നു. ജംജം വെള്ളം പുരയിലിരിക്കുമ്പോ ഈ കള്ള ഷെയ്ഖന്റെ വെള്ളം മന്ത്രിക്കാൻ നിങ്ങൾ എന്തിനു പോണം? ഏത് സുന്നത്തി ജമാഅത്തിന്റെ മൂല്യാരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? എന്നിട്ട് പേര് സുന്നികൾക്ക് ഔലിയായിന്റെ കബറിന്റെ അടുത്ത് ആനകളെ വെച്ച് പൂരം നടത്തുന്നു. കൊണ്ടോട്ടിയിലും പല ഭാഗങ്ങളിലും ബി പി അങ്ങാടിയൊക്കെ നിർത്തിയെന്ന് അറിഞ്ഞു. ഇപ്പോഴുണ്ട് പല ഭാഗത്ത്, നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട്, തൃശൂർ ജില്ലയിലുണ്ട്. മണത്തല ഫേമസ് പൂര, നമ്പർ വൺ പൂര. മണത്തലയിലെ പള്ളിയുടെ മുമ്പില് ആ മുസ്ലിമീങ്ങൾ പൂരം നടത്തുന്ന സമയത്ത് പറഞ്ഞു നമ്മുടെ ആളുകള് പള്ളിയുടെ മുമ്പിൽ കൊട്ടരുതിട്ടാറുണ്ട്, അവർ കൊട്ടിയില്ല. പിറ്റത്തെ വർഷം മണത്തല നേരത്തെ നടത്തുമ്പോഴോ 5 ബേണ്ടുകാരെ കൊണ്ടെന്ന് മണത്തല പള്ളിയുടെ മുമ്പിൽ വെച്ച് കൊട്ടിക്കുന്നത് മുസ്ലിം. ഹിന്ദുവിനോട് കൊട്ടാൻ പാടില്ല എന്ന് പറയുമ്പോ മുസ്ലിം അതിന്റെ മുമ്പിൽ വെച്ച് കൊട്ടുക. ഹിന്ദുവിനോട് ഇനി മേലാ കല്ലുടിക്കരുത് കേട്ടോ, എന്തേ കാരണം ഞങ്ങൾക്ക് കിട്ടാനില്ല എന്നാ പരാതി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയായിന്റെ കബറിന്റെ മുകളില് ആനകളെ കൊണ്ടുവന്ന് പൂരം നടത്തുന്ന ഏർപ്പാട് ഏത് മൗലവി സുന്നത്താക്കിയാലും ഇസ്ലാമിലില്ല. ചില ചില ഭാഗത്തു നിന്നൊക്കെ ചില മൗലിയമാരുടെ പേരിൽ പുസ്തകം ഇറങ്ങുന്നുണ്ട്, കരിമരുന്ന് പൊട്ടിക്കല് സുന്നത്താണ്. ഒരു പുസ്തകം കണ്ടു അടുത്ത ദിവസം ഞാൻ, ആനകളെ കൊണ്ട് പൂരം നടത്തല് സുന്നത്താണ്, ബേൻഡടിക്കല് സുന്നത്താണ്,
ഇനി സർക്കസ് നടത്തലും സിനിമ നടത്തലൊക്കെ സുന്നത്താണെന്ന് എഴുതിയാൽ അതിന്റെ പുറകിലും കുറെ ആളുകൾ വന്നു കൂടുന്നതാണ്. അതിൽ വിശ്വസിച്ച് നിങ്ങൾ വഞ്ചിതരായി പോകരുതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. ഔലിയാഇന്റെ ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്തോ? ഔലിയാഇന്റെ ഖബറിന്റെ അടുത്ത് പോയി തബറുക്കിന് വല്ല വസ്തുവും നിക്ഷേപിച്ചോ? ഔലിയാഇന്റെ ഖബറിന്റെ അടുത്ത് പോയി ഖത്തമോദിക്കോ ദ്വാരന്നോ? പക്ഷേ അവിടെ സുജൂദ് ചെയ്യണ്ട, കുബൂരികളാകണ്ട. ഔലിയാഇന്റെ ഖബറിന്റെത്ത് സുജൂദ് ചെയ്യൽ പാടില്ലാത്തതാകുന്നു, അവിടെ സുജൂദ് വിരോധിക്കപ്പെട്ടതാകുന്നു. അത് സുന്നികളുടെ പേരിൽ ചാർത്തി വെക്കാൻ പാടില്ലാത്തതാകുന്നു. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു സംഘടനയല്ല, ഇസ്ലാമാണ്. ഒറിജിനൽ ഇസ്ലാമിന്റെ പേരാ സുന്നത്ത് ജമാഅത്ത്, അല്ലാതെ വേറൊരു ഗ്രൂപ്പല്ല. കുത്തുബുസമാൻ മമ്പ്രന്തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചതാണ് സുന്നത്തു ജമാഅത്ത്. അതേ ഔസില്ലാദം തങ്ങൾ പറഞ്ഞതാണ് സുന്നത്തു ജമാഅത്ത്. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതാണ് സുന്നത്തു ജമാഅത്ത്. സുദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞതാണ് സുന്നത്തു ജമാഅത്ത്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു പഠിപ്പിച്ച് അനുഷ്ഠിച്ച് തന്നതാണ് സുന്നത്തു ജമാഅത്ത്. അല്ലാതെ അതൊരു വേറൊരു ഗ്രൂപ്പല്ല, വേറൊരു പ്രത്യേകമായ സംഘടനയല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു മനസ്സിലാക്കി പോകരുത്. അതുകൊണ്ട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും പച്ചക്കൊടി കാണിക്കാതെ, കള്ളത്തെരീക്കത്തുകളിൽ വീണു പോകാതെ നിങ്ങൾ ഈമാൻ മുറുകെ പിടിച്ചോ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നമ്മുടെ ശത്രുക്കള് ബുദ്ധിപരമായി, ആയുധപരമായി, ആളുപരമായി സംഘടിച്ചിരിക്കുന്നു. മുസ്ലിമീങ്ങളോ ഓരോ സെക്കൻഡിലും ഗ്രൂപ്പ് തിരിഞ്ഞ് ചേരി തിരിഞ്ഞ് പരസ്പരം നിന്ന് തല്ലി. ഒരു മഹല്ലില് 12 ഗ്രൂപ്പ്, ഒരു താലൂക്കിൽ 1000 ഗ്രൂപ്പ്. ആ നിലക്ക് കേരളത്തിലാകല്ല 86 ലക്ഷം മുസ്ലിമീങ്ങള് ഒരു 86,000 ചേരികളായി അനൈക്യത്തിന്റെ പ്രസ്ഥാനക്കാരായി മാറിപ്പോയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ബർക്കത്ത് നിന്നു പോകാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഐക്യം തകർന്നയിടത്ത് ബർക്കത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുമ്പിൽ വെച്ച് കുറെ സഹാബത്ത് ഒരു സമയത്ത് തർക്കം നടക്കുകയാണ്. അതിന്റെ ഇടയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് പറയുകയാണ്, അല്ലാഹു തആല ഈ സമയത്ത് എനിക്ക് ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയിലാണെന്ന് അറിയിച്ചു തന്നിരുന്നു. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ നമ്മൾ ഓതി പഠിക്കുന്നില്ലേ? 1,000 മാസത്തിനേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി അത് ഇന്ന ദിവസത്തിലാണെന്ന് അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നിരുന്നു. പക്ഷേ ഞാനത് നിങ്ങളോട് പറഞ്ഞു തരാൻ വരുമ്പോൾ നിങ്ങളിടയിൽ തർക്കം നടക്കുന്ന കാരണം കൊണ്ട്, ഐക്യമില്ലാത്ത കാരണം കൊണ്ട് അല്ലാഹു അത് മറപ്പിച്ച് കളഞ്ഞു. കാല റസൂലുള്ളാഹി, പിന്നീട് റസൂലുള്ള പറയുകയാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലാന്റെ റസൂല് പറയുകയാണ്, അത് റമദാനിലെ 27-ാമത്തെ രാവിനാണ്, അല്ല 21-ാമത്തെ രാവിനാണ്, അല്ല റമദാനിലെ ഒറ്റപ്പെട്ട അവസാനത്തെ 10 രാവുകളിൽ ഏതോ ഒരു രാവാണ് എനിക്കല്ലാ അറിയിച്ചു തന്ന ലൈലത്തുൽ ഖദർ. 84 കൊല്ലം പടച്ച റബ്ബിന് ഇബാദത്ത് എടുത്ത കൂലി ഒരു രാത്രി കൊണ്ട് കിട്ടുന്ന രാവ് നമുക്ക് മറപ്പിച്ചു കളഞ്ഞത് ഐക്യമില്ലാത്തത് കൊണ്ടാണ്. തർക്കം വന്നപ്പോഴാണ്, തർക്കം വന്നാൽ, തകരാറ് വന്നാൽ ഐക്യം തകർന്ന ഒന്നിച്ചതുക്കുന്ന മോമിനീങ്ങളായി പടച്ച റബ്ബ് നമുക്ക് ഐക്യം നൽകുമാറാവട്ടെ. കലാപ കലുഷിതമായ ഈ കാലത്ത് അതേ ആവശ്യമില്ലാത്ത തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി യോജിച്ചു പ്രവർത്തിച്ചോ. അല്ലാഹു അതിന് നമ്മുടെ പണ്ഡിതന്മാർക്കും പാവപ്പെട്ട അനുയായികൾക്കും മോമിനീങ്ങൾക്കും സത്യവിശ്വാസികൾക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈമാനോടെ മരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെയും ഇന്നും എളിയവനാ ഞാൻ ഇവിടെ പ്രസംഗിച്ചു, നിങ്ങൾ വായലങ്ങ് കേട്ട് സുഖമായി തിരിച്ചു പോവുകയാണ്. പോവുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഈ സദസ്സെന്നൊരു അമൂല്യ നിധി ഏൽപ്പിക്കാൻ പോവുകയാണ്.
يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസികളെ, നിങ്ങൾ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും നിങ്ങൾ എപ്പോ മരിക്കുകയാണെങ്കിലും മുസ്ലിമിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ മരിച്ചാലും വയസ്സായി മരിച്ചാലും അമേരിക്കയിൽ പോയി മരിച്ചാലും ആഫ്രിക്കയിൽ മരിച്ചാലും ഗൾഫിൽ മരിച്ചാലും കേരളത്തിൽ മരിച്ചാലും ആക്സിഡന്റിൽ മരിച്ചാലും ഏത് നിലക്ക് മരിച്ചാലും മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത്. കാരണം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ ഖാല റസൂലുള്ളാഹ്. മുസ്ലിമായി മരിക്കാൻ എന്ത് ചെയ്യണം? ആ ഒരൊറ്റ കാര്യം നിങ്ങളുടെ കയ്യിൽ തരാം, അത് സ്വീകരിക്കാൻ ഇഖ്ലാസോടെ പുരുഷന്മാർ കസേരയിൽ നിന്നും നേനേറ്റോ. മുസ്ലിമായി മരിക്കാനുള്ള ഒരു ഉപാധി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് സദസ് പിരിച്ചു വിടുകയാണ്, അത് സ്വീകരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇഖ്ലാസോടെ എഴുന്നേറ്റോ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. സഹോദരിമാരെ നിൽക്കേണ്ട, അവിടെ തന്നെ ഇരുന്നോളണം. പുരുഷന്മാർ മാത്രമേ നിൽക്കണം. എഴുന്നേറ്റ പുരുഷന്മാർ റോഡിൽ നിന്നൊന്നു മാറി ഈ സദസ്സിന്റെ ഉള്ളിലേക്ക് ഒരൊറ്റ ഗ്രൗണ്ടിലേക്ക് കടന്നു നിൽക്കണം. മാർഗ തടസ്സമുണ്ടാക്കരുത്, വഴി ബ്ലോക്കാക്കരുത്, ബന്ദ് നടത്തരുത്, ജനങ്ങളെ ഉപദ്രവിക്കരുത്, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ബന്ദ് നടത്തിയിട്ട് മാർഗ തടസ്സമുണ്ടാക്കിയിട്ട് പരസ്യമായി ജനങ്ങളെ ശല്യപ്പെടുത്തൽ ആര് നടത്തിയാലും അത് അനിസ്ലാമികമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. അതുകൊണ്ട് റോഡ് ബ്ലോക്കാക്കാതെ, വാഹനങ്ങൾക്ക് തടസ്സം വരാതെ നമ്മുടെ സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരും ഈ വാലിന്റെ മജ്ലിസിന്റെ മുമ്പിലേക്ക് കയറി നിൽക്കണം. അള്ളാഹു നമ്മുടെ സദസ് ദുആക്ക് ജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഒരു ഫാത്തിഹ ഇവിടുന്ന് വിളിക്കുകയാണ്. ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദറത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം മജ്മഈൻ വ ഇലാ ഹദറത്തി അർവാഹി മൻ മാതു മിന്ന കുല്ലിഹിം മജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين സഹോദരൻ മാരെ, മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന്റെ, പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും അടങ്ങാത്ത ആഗ്രഹം ഈമാനോടെ മരിക്കണം, സ്വർഗത്തിൽ കടക്കണം. അതിനാണ് നാം ഈ കഷ്ടപ്പാട് പെടുന്നതും ഈ ഉറക്കമൊഴിക്കുന്നതും ഈ വാല നടത്തുന്നതും ഈ പള്ളി കയറ്റുന്നതും ഈ മദ്രസ കയറ്റുന്നതും ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നതും എല്ലാം. നമ്മുടെ ലക്ഷ്യം ഈമാനോടെ മരിക്കണം, സ്വർഗത്തിൽ കടക്കണം. അതിനുള്ള മാർഗം എന്ത് എന്നുള്ളതാണ്. നാം നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, ഹജ്ജ് ചെയ്തവരാണ്, സകാത്ത് കൊടുത്തവരാണ്, സദഖ കൊടുത്തവരാണ്, പല നിരക്കുമുള്ള ഇബാദത്തുകൾ ചെയ്തവരാണ്. പക്ഷേ ഈ പവിത്രം കൊണ്ട് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ തൗഫീഖ് കിട്ടിയേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റളിയല്ലാഹുവിന് മരണപ്പെടുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാൻ വിസമ്മതിച്ചപ്പോൾ, അവസാനം മരണത്തിന്റെ തൊട്ട് സമയമെത്തിയപ്പോൾ ആകാശത്തുനിന്നൊരു അദൃശ്യനായ വ്യക്തി ഇറങ്ങി വന്ന് ഇമാം റാസി തങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയും റാസി ഇമാം റളിയല്ലാഹുവിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയും ചെയ്തു. ആരാണ് ഈ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നാല്? ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങളോട് ബന്ധമുള്ളവർ പറയുകയാണ്, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പക്കൽ നിന്ന് അവിടുത്തെ പൊരുത്തം വാങ്ങാൻ വേണ്ടി ഒരു സ്വലാത്തു ചൊല്ലിയിരുന്നു. ആ സ്വലാത്തു ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്ത ഷൈഖാണ്. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇറങ്ങി വന്ന് ദിക്റു ചൊല്ലിക്കൊടുത്തത്. ബഹുമാനപ്പെട്ട ഖസാലി തങ്ങൾ അവിടുത്തെ ഹിയയിൽ എഴുതി വെച്ചിരിക്കുകയാണ്,
കള്ളത്തരീക്കത്തുകാരിറങ്ങി വരുന്ന കാലം വന്നാല് കള്ള ഔലിയാക്കള് വ്യാപകമായാല് പണ്ഡിതന്മാര് ചേരിതിരിഞ്ഞു പോയാൽ ലോകത്ത് ഫിത്തന പുറപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ഔലിയാക്കളെ തെരഞ്ഞ് മഹാന്മാരെ തെരഞ്ഞു മണ്ടണ്ട. കള്ളത്തരീക്കത്തിൽ നിങ്ങൾ വീണു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈമാനോടെ മരിക്കാൻ പിന്നെ ചെയ്യേണ്ട പരിപാടി അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പിടിച്ചോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, 200 ചില്ലാനം മെമ്പർമാരുകൂടി വി കെ പടിയിലുള്ള വീടുകളിൽ കയറി ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രവർത്തനോ ഇസ്ലാമിക ലോകത്ത് മറ്റൊന്നില്ല കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലാൻ പറയുകയും അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറയുകയും ചെയ്ത അത്ര വലിയ മഹാത്മ്യമുള്ള കാര്യമാണ് വസാലി തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ആഖിറുസ്സമാനിൽ ഈമാനോടെ മരിക്കാൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പിടിച്ചോ. സ്വലാത്ത് ഒരു മുറബിയായ ഷെയ്ഖാണ്, അല്ലെങ്കിൽ ഒരു ഷെയ്ഖിന്റെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഒരു ഷെയ്ഖിലേക്ക് എത്തിക്കുന്നതാണ്. ഈ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മരണം ഈമാനോടെയാകും. അതിന് സ്വലാത്ത് പിടിച്ചോ. ആ സ്വലാത്തിന്റെ രാജാവാണ് സ്വലാത്ത് താജ്. താജ് എന്ന വാചകത്തിന്റെ അർത്ഥം കിരീടം എന്നാണ്. കിരീടം, കിരീടം എവിടെയാണ് വെക്കാറ്? എല്ലാത്തിന്റെയും മുകളിലാണ്, അതിന്റെ മുകളിൽ പിന്നൊന്നും വെക്കാറില്ല. എല്ലാ സ്വലാത്തിന്റെയും മേലെയായ സ്വലാത്താണ് സ്വലാത്ത് താജ്. സ്വലാത്തുൻ നാരിയത്തിനേക്കാൾ, സ്വലാത്തു ഇബ്രാഹീമിയേക്കാൾ, സ്വലാത്തുൽ ഇസ്തിഫായിയേക്കാൾ, സ്വലാത്തുൽ ലത്തീഫിയേക്കാൾ, അങ്ങനെ സ്വലാത്ത് വലിയ വലിയ സ്വലാത്തുകളുടെ എല്ലാത്തിന്റെയും രാജാവായ സ്വലാത്താണ് സ്വലാത്തു താജ്. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അഹ്ലു ബൈത്തിന്റെ സയ്യിദന്മാരുടെ അടിസ്ഥാന കണ്ണിയായ സൈനുൽ ആബിദീൻ ബിൻ ഹുസൈൻ തങ്ങളാണ് സ്വലാത്തു താജിന്റെ മുസന്നിഫ്. ആ മഹാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ആരെങ്കിലും ഇടതടവില്ലാതെ സ്വലാത്ത് ചൊല്ലുതായിമാക്കിയാൽ ഉറപ്പാണ് റസൂലുള്ളാനെ കാണാതെ മരണപ്പെടുകയില്ല. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ ഒരാൾ കണ്ടാൽ ഉറപ്പിച്ചോ, ആ ശരീരം നരകത്തിനെ തൊട്ട് ഒഴിവാകുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കാരണവന്മാരെ, കഴിഞ്ഞ 10-12 കൊല്ലത്തിലധികമായി മഷായിഖന്മാരുടെ പക്കൽ നിന്നതിന്റെ ഇജാസിയത്തോടെ സ്വലാത്തു താജ് ചൊല്ലുകയും അത് ചൊല്ലാൻ വേണ്ടി സദസ്സുകളിൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എളിയവനായ ദീനിന്റെ ഖാദിമെന്ന നിലക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുഹിബ്ബെന്നുള്ള നിലക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരൊറ്റ വട്ടം ഈ സ്വലാത്ത് ഇവിടുന്ന് ചൊല്ലിത്തരുന്നു. അതിന്റെ ലക്ഷ്യമെന്താണ്? രോഗം മാറലല്ല, ദുന്യാവ് വാങ്ങലല്ല, പെരയുണ്ടാവലല്ല, കാറ് വാങ്ങലല്ല, കച്ചവടത്തിൽ ലാഭം കിട്ടലല്ല, അതൊക്കെ പുറകെ പുറകെ പിന്നീട് വന്നോളും. ഒരേ ലക്ഷ്യമാണ്, ഈമാനോടെ മരിക്കണേ. പഠിച്ചവനെ, പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് പട്ടികളെ കൊല്ലുന്നതിനേക്കാൾ മോശമായി വെടിവെച്ച് ബോംബ് വെച്ച് കൊല്ലുന്ന കാലത്ത്, ഞങ്ങളുടെ പള്ളികളൊന്നൊന്നായി തകർക്കപ്പെടുന്ന കാലത്ത്, മദ്രസകൾ ഇടിച്ച് നിരപ്പാക്കപ്പെടുന്ന കാലത്ത്, ചരിത്ര സ്മാരകങ്ങളൊക്കെ തട്ടി നിരത്തുന്ന കാലത്ത്, വലിയ വലിയ ചരിത്രങ്ങളൊക്കെ തിരുത്തി എഴുതി കാവ്യവൽക്കരണം നടത്തുന്ന കാലത്ത്, പ്രതിരോധിക്കാൻ കഴിയാത്ത പാവപ്പെട്ടവരായ ഞങ്ങൾ സർവ തൗഫീഖ് അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സ്വലാത്ത് കൊണ്ട് നൽകണേ, ഈമാനോടെ മരിപ്പിക്കണേ. ഈ നിയ്യത്ത് മാത്രമേ നിങ്ങളുടെയും എന്റെയും കൽബിലുണ്ടാവൂ. ആ നിയ്യത്തോടെ നിങ്ങൾ ഈ സ്വലാത്ത് ഏറ്റെടുത്തോ, ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിലും ചൊല്ലിക്കോ. ഏത് മുസീബത്ത് വരുന്നുവോ അത് സ്വലാത്ത് കാക്കുന്നു. ഈ സ്വലാത്ത് സ്ഥിരമായി ചൊല്ലിയവൻ ഏത് വ്യഭിചാരിയാവട്ടെ, വല്ലാഹി അവന് വ്യഭിചരിക്കാൻ കഴിയില്ല. റസൂലുള്ളവിടെ സംരക്ഷണം ഏർപ്പെടുത്തുന്നതാണ്. ഈ സ്വലാത്ത് സ്ഥിരമായി ചൊല്ലുന്നവന് കല്ല് കുടിക്കാൻ കഴിയുകയില്ല. ഈ സ്വലാത്ത് സ്ഥിരമായി ചൊല്ലുന്നവന് പലിശ വാങ്ങാനൊക്കില്ല. അത് കാക്കുന്ന പരിചയാനം മുറബിയായ ഷെയ്ഖിന്റെ സ്ഥാനത്താണ്. അതിനാൽ റസൂലുള്ളാന്റെ ഈ സമ്മാനം സ്വലാത്ത് നിങ്ങളുടെ കയ്യിൽ ഈ സദസ്സിൽ ഏൽപ്പിക്കുകയാണ്. അള്ളാഹു അത് സ്വീകരിച്ച് കബൂലാക്കട്ടെ. ഈ സമയത്ത് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുകയാണ്,
ആഖിറുസ്സമാനിന്റെ ചണ്ടികൾ നിരന്നു നിൽക്കുന്ന മജിലിസാണിത്. ഒന്നിനും കൊല്ലാത്ത പാവപ്പെട്ടവരാണ്. പഴയ കാലത്തൊക്കെ അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴേക്കും മഴ കിട്ടിയിരുന്ന സദസ്സുകൾ ഉണ്ടായിരുന്നു. വെയില് തെറിക്കുമ്പോ മഴയ്ക്ക് വേണ്ടി കൈനീട്ടുമ്പോഴേക്കും മഴ, മഴ പെയ്യുമ്പോ വെയിലിന് വേണ്ടി കൈനീട്ടുമ്പോഴേക്കും വെയില്, ദാരിദ്ര്യം വരുമ്പോൾ ദോരന്നാൽ ബർക്കത്ത്. ഇന്ന് നേരം വെളുക്കോളം നിന്ന് കണ്ണുപൊട്ടി ദോരന്നാലും ഇജാബത്ത് ലഭിക്കാത്തത് നമ്മളൊക്കെ മോശം കൊണ്ടാണ്. അതിനാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നരകത്തിൽ ഭൂരിപക്ഷം നിങ്ങളാണെന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിച്ച ബഹുമാനിച്ച കഥ പറഞ്ഞവർക്കല്ലാതെ ഒരാൾക്കും സ്വർഗം ലഭിക്കില്ല. അബി ഉബൈദത്ത് ബിനുൽ ജറാഹ് ബാപ്പാടെ തലമുറിച്ചിട്ട് ജറായ തന്റെ വാപ്പ റസൂലുള്ളാനെ ചീത്ത വിളിച്ചപ്പോ ആ വാപ്പാടെ തലമുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കാണിക്ക വെച്ചുപോയ അബി ഉബൈദ റളിയല്ലാഹു അൻഹു വാപ്പാനേക്കാൾ ഞാൻ റസൂലുള്ളാനെ പ്രിയം വെച്ചു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കടക്കുമ്പോൾ അവരുടെ പിറകെ പോയി കടക്കാൻ പടച്ചറബ് തൗഫീഖ് തരട്ടെ. അതിന് നമ്മുടെ കയ്യില് അവരുടെ പിറകിൽ കടക്കാൻ ഒരു അമല് പറയാൻ വേണ്ടയോ? ഇതാഹുറുസ്സമാനാണ്, സംശയം വേണ്ട. നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട, നാളെ ഇവിടെ പ്രശ്നം തീരുമെന്ന്. നാളെ കൂടുകയാണ്, മറ്റന്നാൾ ഇതിലും കൂടുകയാണ്, പിറ്റന്നാൾ ഇതിലും കൂടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അവസാന കാലത്തെ മുസൽമാന്റെ ഉദാഹരണം തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാകുമെന്ന്. കാല റസൂലുള്ളാഹി, തീക്കട്ട കയ്യിൽ പിടിച്ചാ സമാധാനമുണ്ടോ? റസൂലുള്ളാഹി പറയുന്നു, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുല്ലിൽ കാഫിരി. കാല റസൂലുള്ളാഹി, മുഅ്മിനിന്റെ നരകമാണ് ജയിലാണ്, കാഫിറിന്റെ നിഷേധിയുടെ സ്വർഗമാണ്. അതുകൊണ്ട് കൂടുതൽ വഷളാകുകയാണ് സ്ഥിതി, കൂടുതൽ വേദന വരികയാണ്, കൂടുതൽ മോശത്തിലേക്ക് നീങ്ങുകയാണ്. അന്തരീക്ഷം തെളിയുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവസാന കാലം വന്നാൽ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് നല്ലത് മരിക്കലാണ് ഹൈറന്ന്. സ്വാലിഹീങ്ങൾ ദ്വാരക്കുന്ന കാലം വരുമെന്ന് കാല റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ആഹുർസമാനിന്റെ പടിവാദിക്കൽ നിൽക്കുന്ന നമുക്കിവിടെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം സത്യസന്ധമായി നടത്തണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ വിഷയത്തിലേക്ക് നിങ്ങൾ സഹായിക്കണോ? എന്റെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് രണ്ട് മൂന്ന് പ്രവർത്തകന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്. വളരെ അനിവാര്യമായ ഘട്ടമാണ് ഈ ഘട്ടം. അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്നിട്ട് കലാപ കലുഷിതമായ പ്രശ്ന സങ്കീർണമായ സമയത്ത് അവിടുത്തെ ദീനിനെ സഹായിച്ചവളാണ് ഞാൻ. എന്റെ ബാപ്പയേക്കാൾ, ആങ്ങളയേക്കാൾ, ഭർത്താവിനേക്കാൾ, മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ബാപ്പാന്റെ തലമുറിച്ചു കൊടുത്ത അബി ഉബൈദ റളിയല്ലാഹുവിനെ എന്റെ പിറകെ ചെന്നുകൊണ്ട് സ്വർഗം വാങ്ങാൻ അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു എളിയൊരാഭരണം നിങ്ങളുടെ കാതില്, നിങ്ങളുടെ ബാപ്പ സമ്മാനിച്ചതെന്നൊരു ഭാഗം, ഭർത്താവ് തന്നതെന്നൊരു ഭാഗം, ആങ്ങളെ തന്നതില്ലെന്നൊരു ഭാഗം, ഈ സമുദായത്തിൽ 1.5 ലക്ഷം ഉമ്മമാര് മതത്തിന്റെ വേലിക്കെട്ടുകൾ വലിച്ചു പൊട്ടിച്ചുകൊണ്ട് അന്യവന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോകുമ്പോ 50, 20, 100, 150 പവൻ, 4 കിലോ, 5 കിലോ, 10 കിലോ സ്വർണങ്ങള് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച മാന്യന്മാര് റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ മറുപടി പറയാതെ കൈച്ചിലാവുകയില്ല. അതുകൊണ്ട് എളിയൊരു ഹദി, എളിയൊരു സദഖ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി റസൂലുള്ളാഹിക്ക് നൽകണം മോനെ. ഒരു 3 സലാത്തോടുകൂടെ ദുആയിലേക്ക് കടക്കാം. ഒരു 3 സലാത്ത് ഉറക്കെ ചൊല്ലു. സല്ലല്ലാഹു അല മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈ നീവൽ ഫാരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. മൗലായ സല്ലി വസ الله على حبيبك خير حلالا يا مرادك الحاصل اغانم പരലോക ഗുണത്തിനു വേണ്ടി ദുആ ചെയ്യാനും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഈ കാലത്ത് ഇസ്ലാമിനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞപ്പോൾ കയ്യിൽ കിടക്കുന്ന ഒരു സ്വർണത്തിന്റെ മോതിരം ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ്.
ഉണ്ട്.